മദ്രാസ് റെജിമെൻറ്റ്, ഗോർഖ റെജിമെൻറ്റ് ആൻഡ് രാജ്പൂത്ത് റെജിമെൻറ്റ്. ഇതായിരുന്നു എൻ്റെ ഓപ്ഷൻ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് രാജ്പൂത്ത് റെജിമെൻ്റ് ആണ് കിട്ടിയത്. നമുക്കറിയാം രാജ്പൂത്ത് റെജിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തിൻ്റെ ഏറ്റവും വളരെ പഴക്കമുള്ള ഒരു റെജിമെൻ്റ് ആണ്. എനിക്ക് ആഗ്രഹമല്ല, എൻ്റെ മനസ്സിനകത്ത് ഒരു ഫൈറ്റർ പൈലറ്റ് ആവണമെന്നായിരുന്നു. പക്ഷേ ദൈവം എനിക്ക് തന്ന വഴി ഗ്രൗണ്ടിലെ ഫൈറ്റർ ആകണമെന്നാണ്. ഞാൻ കാശ്മീരിലെ ഏറ്റവും വലിയ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടന്ന ടൈമും ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി ഫോഴ്സ് കാഷ്വാലിറ്റീസ് നടന്ന സമയവും ഏറ്റവും കൂടുതൽ സിവിലിയൻ കാഷ്വാലിറ്റീസ് നടന്നതും IED ബ്ലാസ്റ്റൊക്കെ നടന്ന ഈ ഒരു പീരീഡിലാണ്. അപ്പോൾ അന്നൊക്കെ നമ്മൾ ഓപ്പറേഷനിൽ ഇറങ്ങുമ്പം എന്ന് ഓപ്പറേഷൻ ഇറങ്ങിയാലും അന്ന് ഒരു കോൺടാക്ട് ആവും. കോൺടാക്ട് എന്ന് പറഞ്ഞാൽ നമ്മളും ടെററിസ്റ്റുമായിട്ട് നേരിട്ട് ഒരു, അതായത് ഗാത്ത പ്ലട്ടൂൺ കമാൻഡർ എന്നുള്ള നിലയിൽ എൻ്റെ ഒരു നേട്ടം എന്ന് വെച്ചാൽ നമ്മൾ ടെററിസ്റ്റിനെ ന്യൂട്രലൈസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ബഡീസിനൊക്കെ അതിനുവേണ്ടിയുള്ള കിട്ടിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഇതിൽ ഒരു കാഷ്വാലിറ്റീസ് ഒന്നും ഉണ്ടായിട്ടില്ല. 73 ടെററിസ്റ്റിനെയാണ് ഞങ്ങൾ ന്യൂട്രലൈസ് ചെയ്തത് അവിടെ. അപ്പോൾ അന്ന് ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ ടെററിസ്റ്റ് എൻ്റെ അടുത്ത് ചോദിച്ചു, സാബ് ഇന്നലെ ഉച്ചയ്ക്ക് വീണ ആ പയ്യൻ എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് എങ്ങനെ അറിയാം പയ്യൻ എങ്ങനെ ഉണ്ടെന്ന്? ഞാനാണ് തൊട്ട് മുകളിലെല്ലാവരും തിരിഞ്ഞത്. ഭാരതത്തിൻ്റെ സൈന്യമാണ് ഏറ്റവും കൂടുതൽ കൗണ്ടർ ടെററിസം ഓപ്പറേഷൻ ഇന്ന് ലോകത്ത് വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ സൈന്യം ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ആർമിയാണ്. എൻ്റെ അച്ഛനും എയർഫോഴ്സിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സൈനിക ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ്റെ കൂടെ പല സ്ഥലത്ത് സഞ്ചരിക്കാനും എയർഫോഴ്സിൻ്റെ ഫുൾ ലൈഫ് കാണാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അന്ന് എൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു ലക്ഷ്യം ഒരു ഫൈറ്റർ പൈലറ്റ് ആവുക എന്നുള്ളതായിരുന്നു. ഭയങ്കര ക്രേസ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ എയർഫോഴ്സ് സ്റ്റേഷനിൽ കാണുമ്പോൾ പ്ലെയിനിൽ പറക്കുന്നു. അപ്പോൾ അതിൻ്റെ ആ ഫൈറ്റർ പ്ലെയിൻസ് MiG-21 ഒക്കെ എൻ്റെ ഒരു ഹരമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ അതിനുവേണ്ടിയുള്ള ഒരു പരിശ്രമമായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ എയർഫോഴ്സിൻ്റെ ടെസ്റ്റിന് പോയി, ഈ പൈലറ്റ് ആപ്റ്റിറ്റ്യൂഡ് ബാറ്ററി ടെസ്റ്റ് എന്ന് പറയും, PABT, ആ ടെസ്റ്റ് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ കിട്ടാതെ വന്ന് ഇരുന്നപ്പോഴാണ് ഇനി അടുത്തത് എന്ത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് സൈന്യം ജീവിതത്തിൽ അങ്ങനെ ഒരു എന്തോ ഒരു ചോദ്യം ചിഹ്നമായിട്ട് ഇരുന്നപ്പോഴാണ് പറഞ്ഞാൽ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് വെച്ചിട്ട് വീണ്ടും അപ്ലൈ ചെയ്ത് അങ്ങനെ ആർമിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ആർമിയിൽ ചെന്നപ്പം ആർമിയെക്കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു സത്യത്തിൽ. അപ്പം ആദ്യം ഫൈറ്റർ പൈലറ്റ് ആവാൻ പറ്റില്ലെങ്കിൽ താഴെ നിന്നിട്ട് പ്ലെയിനിൽ താഴെ തിരിച്ചിടാന്നുള്ള രീതിയിലേക്ക് ആയിരുന്നു. അതായത് എയർ ഡിഫെൻസ് എന്ന് പറയും, ആ എയർ ഡിഫെൻസ് കോറിൽ പോകാനുള്ളൊരു ആഗ്രഹമായിരുന്നു എനിക്ക്. പക്ഷേ എൻ്റെ നമ്മളെ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിൽ ഞാൻ ചെന്ന സമയത്ത് എൻ്റെ ഇൻസ്ട്രക്ടർ അന്നത്തെ ക്യാപ്റ്റൻ പെണ്ടാർക്കർ എന്ന് പറയും, അദ്ദേഹം ഇന്ന് ജനറൽ പെണ്ടാർക്കറാണ്. അദ്ദേഹം രാഹുൽ ദ്രാവിഡിൻ്റെ അളിയെന്നാണ് ആക്ച്വലി. അപ്പം അദ്ദേഹം ആണ് എന്നെ ആക്ച്വലി ഒരു ഇൻഫൻട്രി ഓപ്റ്റിയാക്കി മാറ്റാൻ, അതായത് ഇൻഫൻട്രിയിലേക്ക് വരണം എന്നുള്ള രീതിയിലേക്ക് മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു പ്രൈം റീസൺ അദ്ദേഹമായിരുന്നു. അദ്ദേഹം ഒരു ഇൻഫൻട്രി ഓഫീസറായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നിൽ എന്തോ കണ്ടു, ആ ഇൻഫൻട്രിയിൽ വരണം എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം മോട്ടിവേറ്റ്. അങ്ങനെയാണ് ഞാൻ ഇൻഫൻട്രിയിലേക്ക് ആകർഷകമായ ഇൻഫൻട്രിയിലേക്ക് വരികയും ചെയ്തത്. അപ്പോൾ ഞാൻ അന്ന് എൻ്റെ മദ്രാസ് റെജിമെൻറ്റ്, ഗോർഖ റെജിമെൻറ്റ് ആൻഡ് രാജ്പൂത്ത് റെജിമെൻറ്റ്, ഇതായിരുന്നു എൻ്റെ ഓപ്ഷൻ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് രാജ്പൂത്ത് റെജിമെൻറ്റാണ് കിട്ടിയത്. നമുക്കറിയാം രാജ്പൂത്ത് റെജിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തിൻ്റെ ഏറ്റവും വളരെ പഴക്കമുള്ള ഒരു റെജിമെൻറ്റാണ്. മഹാറാണ പ്രതാപ് സിംഗിൻ്റെയൊക്കെ വംശജരായിട്ടുള്ളവരും വളരെ പോരാട്ടങ്ങളൊക്കെ നല്ല ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു യുദ്ധമൊക്കെ ചെയ്ത് ഒരു ആ ഒരു ജനതയാണ് ഈ രാജ്പൂത്ത് അല്ലെങ്കിൽ രജപുത്ത് എന്ന് നമ്മുടെ നാട്ടിൽ പറയുന്ന ആ ഒരു കമ്മ്യൂണിറ്റി. അപ്പോൾ അങ്ങനത്തെ ഒരു റെജിമെൻറ്റിലാണ് ഞാൻ ചെല്ലുന്നത്. അപ്പോൾ എൻ്റെ റെജിമെൻ്റ് പറഞ്ഞാൽ 14 രാജ്പൂത്താണ് എൻ്റെ റെജിമെൻറ്റ്. അപ്പോൾ അത് ഏകദേശം ഒരു 75 വർഷം പഴക്കമുള്ളതാണ്. ബ്രിട്ടീഷേഴ്സിൻ്റെ സമയത്തുള്ള തൊട്ടുള്ള സമയമാണ്. 1940 അത് റേസ് ചെയ്തത്. ആദ്യത്തെ ഫസ്റ്റ് 3 കമാൻഡിങ് ഓഫീസേഴ്സ് ബ്രിട്ടീഷേഴ്സായിരുന്നു. ഞാൻ അതിൻ്റെ 33-ാമത്തെ കമാൻഡിങ് ഓഫീസറായിരുന്നു. അപ്പോൾ ഞാൻ കമ്മീഷൻ കിട്ടി 14 രാജ്പൂത്തിൽ ചെന്ന്. അങ്ങനെ 14 രാജ്പൂത്തിലാണ് എൻ്റെ ലൈഫിലെ ഒരു നല്ലൊരു സമയം അതിനകത്ത് ചിലവഴിച്ച് അതിൻ്റെ കൂടെ എല്ലാ ഫീൽഡ് എന്ന് പറയുന്നത്, അതായത് ആക്ഷൻ നടക്കുന്ന സ്ഥലത്തുകളെല്ലാം അതിൻ്റെ കൂടെ പോകാനുള്ളൊരു ഭാഗ്യം കിട്ടി. അപ്പോൾ ഇതാണ് ആക്ച്വലി പറഞ്ഞാൽ എൻ്റെ ഒരു ഈ സൈന്യത്തിലേക്ക് വരാനുള്ളത്. ഞാൻ എനിക്ക് ആഗ്രഹമല്ല, എൻ്റെ മനസ്സിനകത്ത് ഒരു ഫൈറ്റർ പൈലറ്റ് ആവണമെന്നായിരുന്നു. പക്ഷേ ദൈവം എനിക്ക് തന്ന വഴി ഗ്രൗണ്ടിലെ ഫൈറ്റർ ആണെന്നാണ്. ഞാൻ അതിലുകൊണ്ട് ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും എൻ്റെ സ്വഭാവത്തിലും എൻ്റെ ആപ്റ്റിറ്റ്യൂഡിലും ഏറ്റവും പറ്റിയ രംഗം ഇന്ന് ഈ ഇൻഫൻട്രി ഓഫീസർ ആവാൻ തന്നെ ആയിരുന്നു. ഞാൻ കമ്മീഷൻ കിട്ടിയത് 99. അപ്പോൾ 99 കാർഗിൽ യുദ്ധം നടക്കുന്ന സമയത്താണ് ഞങ്ങളെ പാസിംഗ് ഔട്ട് നടക്കുന്നത്. അപ്പോൾ എൻ്റെ തൊട്ട് മുന്നിലുള്ള സീനിയേഴ്സാണ് ഈ ക്യാപ്റ്റൻ വിക്രം ബത്ര, ഇവരൊക്കെ നമുക്ക് നേരിട്ട് അറിയാവുന്ന എൻ്റെ അക്കാഡമിയിൽ എൻ്റെ സീനിയേഴ്സായിട്ടുള്ളവരാണ്. ഇവരെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെയൊക്കെ രാജ്യത്തിന് വേണ്ടി ജീവിതം കൊടുക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ എൻ്റെ യൂണിറ്റും കമ്മീഷൻ കിട്ടിയപ്പോൾ ഞാൻ നേരിട്ട് യൂണിറ്റിലോട്ട് ചെല്ലുന്ന സമയത്ത് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് യൂണിറ്റ് അന്ന് നോർത്ത് ഈസ്റ്റിൽ നിന്ന് കാശ്മീരിലേക്ക് പോവുകയാണ്.
അപ്പം ധാരാളം ബറ്റാലിയൻസ് ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ ബറ്റാലിയൻ അന്ന് റിസർവ് ആയിരുന്നു. അപ്പോൾ ആ റിസർവ് ബറ്റാലിയൻസിന് എന്ത് ചെയ്തെന്ന് വെച്ചാൽ, അവരന്ന് ഈ കാശ്മീർ താഴ്വരയിൽ ധാരാളം ബറ്റാലിയൻസ് ഈ കാർഗിലേക്ക് പോയതുകൊണ്ട് അവിടെ ഒരു വാക്യൂം പോലെ ആയി, അവിടെ യൂണിറ്റ് സ്ട്രെങ്ത് കുറഞ്ഞു. അപ്പോൾ പാകിസ്ഥാനികൾ ആ സമയം നോക്കി ധാരാളം ടെററിസ്റ്റിനെ ഇൻഫിൽട്രേറ്റ് ചെയ്ത് കൊണ്ടുവന്നു. അപ്പം അങ്ങ് റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഈ 1999 2000 2001 2002 കശ്മീരിലെ ഏറ്റവും വലിയ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടന്ന ടൈമും ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി ഫോഴ്സസ് കാഷ്വാലിറ്റീസ് നടന്ന സമയവും ഏറ്റവും കൂടുതൽ സിവിലിയൻ കാഷ്വാലിറ്റീസ് നടന്നതും IED ബ്ലാസ്റ്റൊക്കെ നടന്ന ഈ ഒരു പീരീഡിലാണ്. അതിൻ്റെ കാരണം ഇതാണ്, ഈ യൂണിറ്റ്സ് എല്ലാം പോയപ്പോഴത്തേക്ക് സഡൻലി അവിടെ ഒരു വാക്യൂമായി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ സമയത്ത് ആ കശ്മീർ താഴെ കുപ്വാഡയിലായിരുന്നു. അപ്പോൾ എൻ്റെ ബറ്റാലിയൻ, അപ്പോൾ ഞാനതിൻ്റെ അവിടെ ഖാത്തക് പ്ലട്ടൂണിലെ പ്ലട്ടൂൺ കമാൻഡറായിരുന്നു. ധാരാളം ഓപ്പറേഷൻസ് ഞങ്ങൾ ചെയ്യാനുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടിയിരുന്നു. അപ്പോൾ അന്നൊക്കെ നമ്മൾ ഓപ്പറേഷനിൽ ഇറങ്ങുമ്പം എന്ന് ഓപ്പറേഷൻ ഇറങ്ങിയാലും അന്ന് ഒരു കോൺടാക്ട് ആവും. കോൺടാക്ട് എന്ന് പറഞ്ഞാൽ നമ്മളും ടെററിസ്റ്റുമായിട്ട് നേരിട്ട് ഒരു, അതായത് അപ്പോൾ പല സ്ഥലത്തും നമ്മൾ ഈ കാട്ടിലൂടെയൊക്കെ വരുമ്പം രണ്ടുപേരും ഒരുമിച്ച് കാണും. ടെററിസ്റ്റ് നമ്മളെ കാണും, നമ്മൾ അവരെയും കാണും, അവർ നമ്മളെയും കാണും. നമ്മൾ ഒരുമിച്ച് ഫയർ ചെയ്യും, പക്ഷേ രണ്ടുപേർക്കും ചിലപ്പം കൊള്ളത്തില്ല. അതല്ലെങ്കിൽ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് ആരാണ് ഫസ്റ്റ് കണ്ട് അവർ ഫയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കൊള്ളുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ധാരാളം എൻകൗണ്ടേഴ്സ് നടന്ന ഒരു ടൈമായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇപ്പം തന്നെ നമ്മൾ ചിലപ്പോൾ ഈ സർപ്രൈസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഒരു ഗ്രാമത്തിലാണ് സെർച്ച് നടക്കുന്നത് ടെററിസ്റ്റിന് വേണ്ടി. അപ്പോൾ നമ്മൾ ആ ഗ്രാമത്തിന് തൊട്ട് മുകളിലുള്ള കാടുകളിൽ അവിടെ നമ്മൾ അവിടെ ബാക്കിൽ നിന്ന് വരാൻ നോക്കും. ബിക്കോസ് ഈ കാടിൻ്റെ ഈ ഗ്രാമത്തിൻ്റെ തൊട്ട് മുകളിലായിരിക്കും ഈ ടെററിസ്റ്റുകൾ അവരുടെ ഹൈഡ് ഔട്ട് ഉണ്ടാക്കുന്നത്. കാരണം അവർക്ക് അവിടുന്ന് വെള്ളം വേണം, ഈ ഫുഡ് കൊണ്ടുവരണം, അങ്ങനെയൊക്കെ. അപ്പോൾ അവിടെ പല ഗ്രാമങ്ങളിൽ അന്ന് ഞങ്ങൾ ചെന്ന് ചോദിക്കുകയാണ്, എവിടെയെങ്കിലും ടെററിസ്റ്റ് ഉണ്ടോ എന്ന് വെച്ചാൽ, ആ ഉണ്ട് സാറേ, ഇത് അവിടെ ഇരിപ്പോൾ പക്ഷേ ഞങ്ങൾ വരത്തില്ല എന്ന് പറയും. അത്രമാത്രം ടെററിസ്റ്റ് ഉള്ളൊരു സമയമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ബാക്ക് കൂടെ ഒരു ഒന്നോ രണ്ടോ ബറ്റാലിയൻ സ്പെഷ്യൽ ഫോഴ്സസിൻ്റെയും മറ്റോ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഞങ്ങൾ ബാക്ക് ഈ മല കയറി മുകളിൽ നിന്ന് താഴോട്ട് സെർച്ച് ചെയ്ത് വരിക. അത് ഭയങ്കര പാടുള്ളൊരു കാര്യമായിരുന്നു. അങ്ങനെ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നേരിട്ട്, ഇപ്പോൾ ഞാനും അങ്ങ് ഇരിക്കുന്ന പോലത്തെ അത്രയും ഡിസ്റ്റൻസിൽ വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അത്രയും തിക്കായിട്ടുള്ളൊരു ഈ ഫോറസ്റ്റ് ആയതുകൊണ്ട് പലപ്പോഴും നമുക്കത് കാണാൻ പറ്റത്തില്ല. അപ്പോൾ അവരും ഫയർ ചെയ്യും, നമ്മളും ഫയർ ചെയ്യും. ആ ഫസ്റ്റ് ഫയറിൽ കിട്ടിയും കിട്ടി, അതല്ലെങ്കിൽ പിന്നെ ആരെങ്ങോട്ട് പോയെന്ന് ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം അതൊരു ഇല്ല കാട്ടിൻ്റെ ഉള്ളിൽ ഒരു എലി പോകുന്നതാണൊക്കെ അവർ പോകും. അപ്പോൾ അങ്ങനെ ധാരാളം ഓപ്പറേഷൻസ് ആ സമയത്ത് നടന്നിട്ടുണ്ട്. അതിനകത്ത് ഖാത്തക് പ്ലട്ടൂൺ കമാൻഡർ എന്നുള്ള നിലയിൽ എൻ്റെ ഒരു നേട്ടം എന്ന് വെച്ചാൽ, നമ്മൾ ടെററിസ്റ്റിനെ ന്യൂട്രലൈസ് ചെയ്തിട്ടുണ്ട്, എൻ്റെ ബഡീസിനൊക്കെ അതിനുവേണ്ടിയുള്ള ഇത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഇതിൽ ഒരു കാഷ്വാലിറ്റീസ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഞാൻ ഖാത്തക്കിൻ്റെ സമയത്ത്, ഞാൻ തിരിച്ച് നാട്ടിൽ വന്ന സമയത്ത്, ലീവ് കിട്ടിയ സമയത്ത്, നാട്ടിൽ വന്ന സമയത്ത് എൻ്റെ ആ അപ്പോയിൻമെൻറ്റ് ഖാത്തക് പ്ലട്ടൂൺ കമാൻഡറായിട്ട് വന്ന എൻ്റെ തന്നെ കോസ്റ്റ്മേറ്റായ ലെഫ്റ്റനൻറ്റ് നവനീത് റായ്, പിന്നെ എൻ്റെ ഓപ്പറേറ്ററായ സന്ദീപ്, അവർ ഞാൻ ഈ ലീവിന് വന്ന സമയത്ത് ഒരു ഓപ്പറേഷനിൽ പോയി, അവർ മൃത്യു വരിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഒരു 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 വിഷമം. അതായത് അതുപോലെ എൻ്റെ സീനിയർ, ഇമ്മീഡിയറ്റ് സീനിയർ ആയിരുന്ന ക്യാപ്റ്റൻ രമേശ് ചന്ദ്ര റൈഡു സർ, എൻ്റെ ഏറ്റവും ഇമ്മീഡിയറ്റ് ഒരു സീനിയർ ആയിരുന്നു. അദ്ദേഹം ഇതുപോലെ ഒരു ഓപ്പറേഷനിൽ, എൻ്റെ തന്നെ ബറ്റാലിയനിലെ ഓഫീസറാണ്. അങ്ങനെ പല ഇതും. അതേസമയം തന്നെ നമ്മൾ 73 ടെററിസ്റ്റിനെയാണ് ഞങ്ങൾ ന്യൂട്രലൈസ് ചെയ്തത് അവിടെ. അപ്പോൾ അത്രമാത്രം നമ്മളത് ഓപ്പറേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും നമുക്ക് മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. ഖാത്തക് പ്ലട്ടൂൺ എന്ന് പറഞ്ഞാൽ അത് ഒരു ഇൻഫൻട്രി ബറ്റാലിയൻ്റെ ഏറ്റവും മോട്ടിവേറ്റഡ് ആയിട്ടും ഏറ്റവും ഫിസിക്കലി ഫിറ്റായിട്ടുള്ളവരും ഏറ്റവും ഓപ്പറേഷനായിട്ടുള്ള ചെയ്യാൻ കഴിവുള്ളവരെ തിരഞ്ഞെടുത്ത് ചെയ്യുന്ന ഒരു ചെറിയ ടീമാണ്. അപ്പോൾ അത് സ്പെഷ്യൽ ഫോഴ്സസിനെ പോലുള്ള, അപ്പം സ്പെഷ്യൽ ഫോഴ്സസിൻ്റെ മൊത്തം ടീമുകൾ അങ്ങനെ ആണെങ്കിൽ നമ്മൾ ഖാത്തക്കിൻ്റെ ഇൻഫൻട്രി ബറ്റാലിയൻ്റെ ഒരു ടീമാണ് ഈ ഖാത്തക് പ്ലട്ടൂൺ എന്ന് പറഞ്ഞാൽ. അവർ സ്പെഷ്യൽ ഫോഴ്സസിനെ പോലെ തന്നെ പ്രവർത്തിക്കാൻ കഴിവുള്ള, അതായത് അവരെ കാട്ടിൽ വിട്ട് കഴിഞ്ഞാൽ അവർക്ക് അവിടെ തന്നെ സർവൈവ് ചെയ്യാൻ പറ്റും, അവർക്ക് ഫുഡൊന്നും കൊടുത്തില്ലെങ്കിൽ അവർ ഫുഡ് കണ്ടെത്തി, അങ്ങനെയൊക്കെയുള്ള ഓപ്പറേഷൻസിന് വേണ്ടി മാത്രമായിട്ട് ഒരു വെക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ ആ ടീമിൻ്റെ തന്നെ ഒരു 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 15-16 പേരാണ്. സാധാരണ ഒരു 21 ഒരു മിനിമം സ്ട്രെങ്ത് ഉള്ളത്. പക്ഷേ ലീവും അങ്ങനെയൊക്കെ പോയ ഒരു 15-16 പേരൊക്കെ ഇപ്പോഴും ഒരു ടീമിൻ്റെ അംഗങ്ങളായിട്ട് കാണും. അപ്പോൾ അവർ തമ്മിൽ ഭയങ്കര ബോണ്ടിങ് ആയിരിക്കും. അപ്പം ഇപ്പം എൻ്റെ തന്നെ ബഡിയായിട്ടുള്ള KP എന്നൊക്കെ പറയുന്ന ആള്, അദ്ദേഹമൊക്കെ സജ്ജൻ സിംഗ്, ഇങ്ങനെയൊക്കെ ഉള്ളവർ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അപ്പോൾ അവർ നമ്മൾ മുന്നോട്ട് പോയി കഴിയുമ്പം അവർ നമ്മളെ ബാക്കി പിടിക്കും. സാവ് അഹമ്മദ് ജാവ് മാപ്പർ ഖത്രായെന്ന്. അപ്പോൾ അതുപോലെ തന്നെ അവർ നമ്മളവരെയും ഒരിക്കലും അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളവരെയും നിൽക്കത്തില്ല, അവരെ വിടത്തില്ല അങ്ങനെ. അപ്പം ഈ ഖാത്തക് പ്ലട്ടൂണിൻ്റെ ഒരു വേറൊരു എന്ന് വെച്ചാൽ, നമ്മൾ ഒരു കാര്യം പറയേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാൻ നമ്മളെ ഓരോ ഇൻസ്ട്രക്ഷൻസ് വായിലൂടെ പറയേണ്ട ആവശ്യം, നമ്മളെ നോട്ടത്തിലൂടെയും
നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്ന ഓപ്പറേഷൻ സ്ഥലത്ത് ആർക്കും ഒരു എക്സ്ട്രാ കമാൻഡൊന്നും കൊടുക്കേണ്ട ആവശ്യം വരത്തില്ല. അപ്പോൾ അവർക്ക് വേണ്ടി അതിനുവേണ്ടിയുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് അത്രമാത്രം അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ഇപ്പോൾ പല സ്ഥലത്തും ഞാൻ കാത്തുകാരുന്ന സമയത്ത് ഞങ്ങൾ അവിടെ ഓപ്പറേഷൻ ചെയ്യുന്ന രാത്രി കിടക്കുന്നത് ഈ കന്നുകാലികളൊക്കെ വെക്കുന്ന സ്ഥലമുണ്ട്, ഡോക്ക് എന്ന് പറയുന്നത്. അതിനകത്ത് ഈ മലയുടെ ഇങ്ങനെ അതിനകത്ത് ഈ ആടിനെയും ഇതിനൊക്കെ ഇടുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ആരും ഇല്ലെങ്കിൽ നമ്മൾ രാത്രി ഭയങ്കര തണുപ്പായിരിക്കും. ഇപ്പോൾ രണ്ട് മൂന്ന് പേരെ നമ്മൾ സെൻട്രിയായിട്ട് വെളിയിൽ നിർത്തി ബാക്കിയുള്ളവരെല്ലാം അകത്ത് കിടക്കും. അപ്പോൾ ഇത്രയുള്ള സ്ഥലത്ത് ഇപ്പം ഞാനും ഈ ജവാന്മാരും എല്ലാവരും ഒരുമിച്ച് കിടക്കും. അതിനകത്ത് ഈ ആടും കാണും പശുവും കാണും എല്ലാം ഞങ്ങൾ അതിനകത്തായിരിക്കും കിടക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കിടക്കുന്ന ഒരു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ജീവിതത്തിൽ നിൽക്കുമ്പോൾ വളരെയേറെ ക്ലോസ് ബോണ്ടിങ് ആണ്. അപ്പോൾ അവരാണ് ആക്ച്വലി എൻ്റെ കല്യാണത്തിന് വരെ അവർ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ കല്യാണം അത് അവിടെ നിന്ന് ലീവ് എടുത്ത് നമ്മുടെയൊക്കെ ഇതിന് വേണ്ടി അത്രമാത്രം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടിങ് ആണ് ഇന്നും നമ്മളവരായിട്ട് വളരെ ക്ലോസ്. അപ്പോൾ എനിക്കൊന്ന് ഖത്തക്കിൻ്റെ ട്രെയിനിങ് ആൻഡ് ബോണ്ടിങ് വളരെ സ്ട്രോങ് ആണ്. ഖത്തക്കിൻ്റെ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഇൻഫൻട്രി ബറ്റാലിയൻ സംബന്ധിച്ച് കമാൻഡോ ട്രെയിനിങ് എന്ന് പറഞ്ഞൊരു കോഴ്സുണ്ട് ബൽഗാമിൽ നടക്കുന്നത്. അത് മാൻഡേറ്ററി ആണ്, പ്രത്യേകിച്ച് ഓഫീസേഴ്സിനാണെങ്കിൽ അത് മാൻഡേറ്ററി ആണ്, അത് ചെയ്തേ പറ്റത്തുള്ളൂ. അത് ഏകദേശം ഒരു 45 ദിവസം ഒക്കെ ഉള്ള കോഴ്സാണ്. അത് ഭയങ്കര ടഫ് കോഴ്സാണത്. അത് തന്നെ പല വേൾഡിൽ തന്നെ വൺ ഓഫ് ദ ടഫസ്റ്റ് കോഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളെ ജംഗിൾ വാർഫെയർ കോഴ്സുണ്ട്, പിന്നെ ഹൈ ഓൾട്ടിഡ് വാർഫെയർ കോഴ്സുണ്ട്. അപ്പോൾ അത് ഈ കമാൻഡോ കോഴ്സ് എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ഒരു കമാൻഡോന് വേണ്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു കോഴ്സാണിത്. അപ്പോൾ ഇത് ഈ കോഴ്സസ് ചെയ്ത ഉള്ളവരാണ് സാധാരണ നമ്മൾ കാത്തക് ബ്രിട്ടനിലോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ 45 days ഒരു ട്രെയിനിങ് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം അവരുടെ മൈൻഡ് സെറ്റ് എല്ലാം കംപ്ലീറ്റ്ലി മാറും. അപ്പോൾ ആ രീതിയിലുള്ള ട്രെയിനിങ് ആണ് അവിടെ കിട്ടുന്നത്. അതായത് അതിനകത്ത് സർവൈവൽ സ്കിൽസും പിന്നെ ഡെമൊലിഷൻസും പിന്നെ ഷൂട്ടിങ്ങും എൻഡ്യൂറൻസ്. ഇപ്പോൾ 40 kilometers വെയിറ്റ് എടുത്തിട്ട് നടക്കുക, രാത്രി മാത്രം ഉറങ്ങാതെ പ്രവർത്തിക്കുക. ഇപ്പോൾ 2-3 ദിവസമൊക്കെ നമുക്കറിയാം, ഒരു കുറച്ച് നേരം പോലും ഉറങ്ങില്ലെങ്കിൽ നമ്മളേക്ക് അവസ്ഥ എന്താണെന്ന് അറിയാം. അപ്പം 2-3 ദിവസമൊക്കെ ഉറങ്ങാതെ നടക്കുകയും പ്രവർത്തിയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു എൻഡ്യൂറൻസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആണ് ആക്ച്വലി ആ കമാൻഡോ ട്രെയിനിങ്ങിൻ്റെ ഭാഗത്തായിട്ട് പോകുന്നത്. പിന്നെ ഓഫ് കോഴ്സ് ദർ ആർ സം അതർ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള പിന്നെ അൺആം കോംബാറ്റും മറ്റ് അതായത് കൈ വെച്ചിട്ടുള്ള കോംബാറ്റും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കിട്ടുന്ന ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നവരെയാണ് സാധാരണ ഖത്തക് ബ്രിട്ടനിലേക്ക് കൊണ്ടുവരിക. പിന്നെ അതിനകത്ത് കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളും വരും, അങ്ങനെയൊക്കെ ഉള്ള ഒരു ടീം. അതുപോലെ തന്നെ അവർക്ക് കുറേ സ്പെഷ്യലിസ്റ്റ് എക്യുപ്മെൻസും ആണ്, സ്നൈപ്പർ റൈഫിൾ ആയിരിക്കും ഉണ്ട്. പിന്നെ ഈ ഏറ്റവും അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ക്ലോസ് കോംബാറ്റ്, അതായത് വളരെ അടുത്ത് നമുക്ക് ദൂരെ നിന്ന് ഫയർ ചെയ്യേണ്ട ആവശ്യമില്ല, തൊട്ടടുത്ത് നിന്നിട്ട് ഫയർ ചെയ്യേണ്ട അങ്ങനത്തെ ഉള്ള വെപ്പൻസൊക്കെ ആയിരിക്കും കൂടുതലുള്ളത്. അങ്ങനെ ഉള്ള ഒരു ഒരു നല്ല വെപ്പൻസും നല്ലപോലെ ട്രെയിനിങ് കിട്ടിയതും നല്ലപോലെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു ടീമാണ് ഖത്തക് ടീം. രണ്ട് ധാരാളം ഓപ്പറേഷൻസ് ഉണ്ട് ആക്ച്വലി പറഞ്ഞത്, പക്ഷേ രണ്ട് ഓപ്പറേഷൻ എനിക്ക് പെട്ടെന്ന് ഓർമ്മ. അതിനകത്ത് ഒന്ന് നമ്മൾ സാധാരണ ഇപ്പം സൈനികർ സംസാരിക്കുമ്പോൾ എപ്പോഴും സൈനികരെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട അതിനകത്ത് ഈ ഈ തീവ്രവാദി അല്ലെങ്കിൽ ഭീകരവാദി നിൽക്കുന്ന അവരുടെ ഭാഗത്തു നിന്ന് അവരുടെയും ഒരു ഒരു ചിന്തയുണ്ട്. അപ്പം ഞാനന്ന് നമ്മളിങ്ങനെ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മളൊരു പയ്യൻ ഈ മലയുടെ ഒരു ക്ലിഫിൽ നിന്ന് താഴോട്ട് വീണു. ആ താഴോട്ട് വീണപ്പോൾ ഞങ്ങൾ പോയി പുള്ളിയെ എടുത്തു ഹെൽപ്പ് ചെയ്ത് കൊണ്ടുവന്നു. പുള്ളി പിന്നെ താഴോട്ട് പോയി അവിടെ തന്നെ ലോക്കലായിട്ടുള്ള ആളുകളുടെ ഈ ഗുജർ കമ്മ്യൂണിറ്റി ഉള്ള അവരുടെ ഒരു കട്ടിലൊക്കെ എടുത്ത് അതിൽ നിന്ന് നമ്മൾ താഴെ കൊണ്ടുപോയി ഞാൻ അദ്ദേഹത്തിനെ ഇവാക്വേറ്റ് ചെയ്ത് ഞാൻ ദൈവത്തിന് അനുഗ്രഹം കൊണ്ട് പുള്ളി രക്ഷപ്പെട്ടു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ ടെററിസ്റ്റുമായിട്ട് സംസാരിക്കും. നമ്മളിൽ ഈ ടെററിസ്റ്റിൻ്റെ റേഡിയോ സെറ്റ് നമ്മൾ പിടിച്ചടക്കും, ടെററിസ്റ്റ് റേഡിയോ സെറ്റ് നമ്മളിൽ കിട്ടും. അപ്പോൾ അത് വെച്ച് നമ്മൾ ഈ ടെററിസ്റ്റുകാർ ഇവർ വരുമ്പം ഇവർ ഇൻഫിൽട്രേറ്റ് ചെയ്ത് അകത്തോട്ട് വരുമ്പോൾ ഇവർക്ക് തിരിച്ച് അന്ന് പാകിസ്ഥാനിൽ അല്ലെങ്കിൽ POK അവർ റിപ്പോർട്ട് കൊടുക്കണമായിരുന്നു, ഞങ്ങൾ ഇവിടെ എത്തി, ഞാനിവിടെ എത്തി, ഞാനിവിടെ എത്തി, ഇവിടെ ഇത്രയുണ്ട്, ഇവിടെ ഇതാ ഇത്രയും മൂവ്മെൻറ്റ്സ് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇവിടുത്തെ കാലാവസ്ഥ മോശമാണ്, അല്ലെങ്കിൽ ഞങ്ങൾ 5 പേരിലൊരാൾക്ക് വയ്യ, ഞങ്ങൾക്ക് ഈ ഒരു കാര്യം വേണം. അപ്പോൾ ആരെങ്കിലും അവർ അവിടുന്ന് പാസ് ചെയ്ത് അവിടുന്ന് ആരെങ്കിലും കൊണ്ടുവന്ന് എന്തെങ്കിലും സാധനങ്ങൾ കൊടുക്കും. അപ്പോൾ ഈ റിപ്പോർട്ടിങ് അവരുടെ ടൈം അനുസരിച്ചായിരിക്കും, രാവിലെ 1:00, 12:00 ഇങ്ങനെ, വൈകിട്ട് 6:00 ഇങ്ങനെയൊക്കെയുള്ള റിപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പോൾ ആ റിപ്പോർട്ടിംഗ് സിസ്റ്റത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ സെറ്റ് വെച്ച് നമ്മളും കയറും. എന്നിട്ട് നമ്മളതിനകത്ത് കയറി നമ്മൾ നമ്മളതായിട്ടുള്ള പ്രൊപ്പഗാൻഡയും ഒക്കെ അവിടെ നിങ്ങൾക്ക് എന്തുകൊണ്ട് സറണ്ടർ ചെയ്തുകൂടുക, അല്ലെങ്കിൽ നിങ്ങൾ വാ അങ്ങനെയൊക്കെയുള്ളൊരു എന്താ പറയുക വെല്ലുവിളിയും അങ്ങനെയൊക്കെയുള്ളൊരു ഒരു സിസ്റ്റം അവിടെ ഉണ്ട്. അപ്പോൾ അതൊരു ആ കാര്യത്തപ്പോൾ നമ്മളെല്ലാവരുടെയും എപ്പോഴും ഈ സെറ്റ് കാണും. അപ്പോൾ ആ റേഡിയോ സെറ്റ് എപ്പോഴും ഓണാക്കിയാലും നമുക്കറിയാം നമ്മളെ ഏരിയയിൽ ആരോ വന്നിട്ടുണ്ടെന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ആ സമയത്ത് നമുക്കറിയാം ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ടെററിസ്റ്റ് അവിടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായിരുന്നു. അപ്പം നമ്മളവരെ ടാർഗറ്റ് ചെയ്തിട്ടായിരുന്നു ഈ ഓപ്പറേഷൻ തന്നെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് ഞങ്ങൾ സംസാരിച്ചപ്പം ഈ അപ്പുറത്ത് നിന്ന് ടെററിസ്റ്റ് അവർക്കും അറിയാം ഞാൻ ആരാന്ന്, ബിക്കോസ് അവർക്കറിയാം ഞാൻ ഏത് പോസ്റ്റിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത്, എൻ്റെ കംപ്ലീറ്റ് ഇൻ്റലിജൻസും അവർക്കും ഉണ്ട്. ബിക്കോസ് അവർ നാച്ചുറലി അവർക്കും കിട്ടുമല്ലോ, അവരും കൈ നോക്കി വെച്ച് പേര് സഹിതം നാട് സഹിതം എല്ലാം അവർക്കും കറക്റ്റായിട്ട് അറിയാൻ പറ്റും എന്താണ് ആരാണെന്ന് എത്ര നമ്മൾ ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും. അപ്പോൾ അന്ന് ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ ടെററിസ്റ്റ് എൻ്റെ അടുത്ത് ചോദിച്ചു, സാബ്
ഇന്ന് ഇന്നലെ ഇന്നലെ ഉച്ചയ്ക്ക് വീണ ആ പയ്യൻ എങ്ങനെ ഉണ്ടെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എങ്ങനെ അറിയാം പയ്യൻ എങ്ങനെ ഉണ്ടെന്ന്? അല്ല സാർ പറ എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. ഇല്ല കുഴപ്പമില്ല, ദൈവം സഹ, ആ വെരി ഗുഡ്, ദൈവം ഉപ്പർ വാലി കൃപാ സെ അച്ഛാ ഹോ ഗ്യാ ബച് ഗ്യാന്ന്. ഞാൻ പറഞ്ഞു, നിനക്ക് എങ്ങനെ അറിയാം? ഞാനാണ് തൊട്ട് മുകളിലല്ലായിരുന്നു ഇരുന്നതെന്ന്. അപ്പം ഞാൻ ചോദിച്ചത്, ആ നീ മുകളിലിരുന്ന് നീ എന്തുകൊണ്ട് ഫയർ ചെയ്തില്ലെന്ന് ചോദിച്ചു. എന്തിനാണ് സാറേ ഫയർ ചെയ്യുന്നത്? സാറ് സാറിൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു, ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു എന്ന് ഉള്ള ഒരു വാചകമാണ് പുള്ളി പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു, നീ ഇത്ര നല്ല മനുഷ്യനായിട്ട് നിനക്ക് എന്താ നീ ഈ തോക്കുമായിട്ട് നടക്കുന്ന കാര്യമുണ്ടോ? നിനക്ക് സറണ്ടർ ചെയ്ത് വിടുകയെന്ന് ചോദിച്ചു. പറഞ്ഞു, സാറേ ഓരോരുത്തർക്കും ഓരോ കഥകളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞിട്ട് പുള്ളി വിട്ടു, വേറെ ഒന്നും സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ ടെററിസ്റ്റ് ആണെങ്കിൽ തന്നെയും ചിലവർ മനഃപൂർവ്വം അല്ല ഇങ്ങനെ, അതായത് ഈ ടെററിസ്റ്റ് ആവണമെന്ന് അറിഞ്ഞിട്ടില്ല, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സാഹചര്യം കൊണ്ടായിരിക്കും വരുന്നത്. അപ്പോൾ അന്ന് ആ ടെററിസ്റ്റിന് ഫയർ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇന്ന് ഈ കഥ പറയാനും കാണത്തില്ല, ആ ജവാനും വന്നത്. ആ തൊട്ട് മുകളിൽ ഇരുന്നിട്ട് പോലും പുള്ളി ചെയ്തില്ല. അപ്പോൾ അതൊരു കഥ എപ്പോഴും എൻ്റെ മനസ്സിനെ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. രണ്ടാമതായിട്ട് വേറൊരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ നമ്മൾ ഈ അവിടെ ഈ താടി വളർത്തിയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. കാരണം ഒന്ന് നമ്മൾ ഐഡൻറ്റിറ്റി അറിയാതിരിക്കാൻ, രണ്ടാമത് ഈ ടെററിസ്റ്റും താടിയൊക്കെ വളച്ചിട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ കോവേർട്ട് ഓപ്പറേഷൻ എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഫിറനൊക്കെ ഇട്ടിട്ട് നമുക്കും പുറത്തോട്ട് പോകണമെങ്കിൽ നമുക്ക് ആ താടി അതേപോലെ ആവശ്യമാണ്. അപ്പം ഖാത്തക്കിലുള്ള എല്ലാവരും സാധാരണ താടിയൊക്കെ വെച്ചിട്ടാണ്. പിന്നെ നാലാമത് ഈ കാട്ടിലൊക്കെ പോകുമ്പോൾ എല്ലാ ദിവസം ഷേവ് ഒന്നും ചെയ്യാൻ പറ്റാത്തതിന് അതിൻ്റെ ഒരു ഇതുണ്ട്. അങ്ങനെ ഞങ്ങളൊരു ദിവസം ഞങ്ങൾക്ക് എങ്ങനെ ഒരു ഇൻപുട്ട് ഇൻഫർമേഷൻ കിട്ടിയായിരുന്നു, ഒരു പർട്ടിക്കുലർ ഗ്രാമത്തിൽ ഒരു ടെററിസ്റ്റിൻ്റെ വീട്ടിൽ നിന്ന് ആ ടെററിസ്റ്റിൻ്റെ അമ്മയും മറ്റ് ബന്ധുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഇടയ്ക്ക് ഇങ്ങനെ വരുന്നോന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളങ്ങനെ ആ വീട്ടിൽ പോയി. അപ്പം ഞങ്ങൾ പോകുന്നതിന് മുമ്പ് ഇപ്പം നമുക്കവിടെ സോഴ്സ് ഉണ്ട് നമുക്ക് ഈ ഇൻഫർമേഷൻ തരുന്ന ആൾ. അപ്പോൾ അവർ കശ്മീരി തന്നെയാണ്, കശ്മീരി ഭാഷ സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ അവരുമായിട്ട് ഞങ്ങൾ, അപ്പോൾ ഞങ്ങളൊരു പ്ലാൻ ഒരു ചെറിയൊരു വ്യത്യാസം വരുത്തി, അതായത് നമ്മൾ എല്ലാ പ്രാവശ്യം ചെന്ന് നേരിട്ടൊന്നും ചോദിക്കുന്നു പറഞ്ഞാൽ നമുക്കിന്ന് വേറൊരു സ്ട്രാറ്റജി ആയിട്ട് മൂന്ന് പേര് മാത്രം പോവാം, അതിനകത്ത് രണ്ട് സോഴ്സും പിന്നെ ഞാനും കൂടെ ചെല്ലാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ രണ്ട് സോഴ്സും അവർ അന്നേരം ഞങ്ങൾ പ്ലാൻ ചെയ്തത് ഞങ്ങൾ ടെററിസ്റ്റ് ആയിട്ട് പോകാമെന്ന് വിചാരിച്ചത്, അതായത് ഇവർ മകൻ പറഞ്ഞു വിട്ട മൂന്ന് ആളുകളാണ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ പോകുന്ന ഒരു പ്ലാൻ ഇട്ടിട്ട് ഞാനും ഫെറനിട്ട് സർവീസ് നമ്മൾ ഈ ഡ്രസ്സ് മാറ്റി കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ടെററിസ്റ്റിലായിട്ട് ഞങ്ങൾ പോയി. രണ്ടുപേർ കശ്മീരിൽ സംസാരിച്ചു, അവരെന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇദ്ദേഹം അഫ്ഗാനിൽ നിന്ന് ഒന്നാണ്, അദ്ദേഹത്തിന് കശ്മീരി ഒന്നും അറിയത്തില്ല. ഓക്കെ, അപ്പോൾ സാധാരണ അഫ്ഗാനിസ്ഥാനിൽ വരുന്നവർ മറ്റുള്ളവർ വരുന്നത് അവരൊന്നും മിണ്ടാറില്ല, അവർ മിണ്ടാതെ അവിടെ ഇരിക്കാറില്ല. അവർ വെളിയ രാജ്യത്ത് നിന്ന് അന്ന് കുറേ വെളിയ രാജ്യത്ത് നിന്ന് ആളുകൾ വരുമായിരുന്നു ടെററിസ്റ്റുകൾ. അപ്പോൾ ഞങ്ങളെല്ലാം കിട്ടുന്നിട്ട് ഇദ്ദേഹം ഇവർ പറഞ്ഞു, ഇന്നലെ ഞങ്ങൾ കുറച്ച് പൈസയും കൊണ്ടുപോയായിരുന്നു, ഇത് നിങ്ങളുടെ മകൻ നിങ്ങൾക്ക് വേണ്ടി കൊടുത്തു വിട്ടതാണ്. അപ്പോൾ പൈസ കിട്ടിയ വളരെ സന്തോഷമായിരുന്നു അവർ. എന്നിട്ട് അവർ പറഞ്ഞു, മകൻ പറഞ്ഞു നിങ്ങളതിൽ കുറച്ച് സാധനമുണ്ട്, ആ സാധനങ്ങൾ എനിക്ക് വേണം തരാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല എനിക്ക് സാധനമൊന്നുമില്ലല്ലോ അങ്ങനെയൊക്കെ. അപ്പോൾ ഞങ്ങൾ നോക്കിയത് ചിലപ്പം AK-47 അങ്ങനെയൊക്കെ കുറച്ച് ചില സമയത്ത് ഈ കൺസൈൻമെൻറ്റ് ഇങ്ങനെ ഒരു കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റം ഉണ്ട് ചില സമയത്ത്. അപ്പോൾ അങ്ങനെ വല്ല ഉണ്ടോ എന്നുള്ളൊരു ഡൗട്ട് വെച്ചിട്ടാണ് നമ്മളത് ഒരു പ്ലാൻ ചെയ്ത് കൊണ്ടുപോയത്. അപ്പോൾ അവർ കുറച്ച് കഴിയുമ്പോൾ ഇല്ല അങ്ങനൊന്നുമില്ല അങ്ങനൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നു. പക്ഷേ നിങ്ങൾ ഫുഡ് കഴിക്കും വളരെ നല്ല രീതിയിൽ, ഞങ്ങളിരുത്തി ഫുഡൊക്കെ തന്നു, ഫുഡ് ഭയങ്കര നല്ല രീതിയിലുള്ള ഒരു എന്താ പറയുക മെഹ്മാൻ നവാസി എന്ന് പറയുന്ന പോലത്തെ നല്ല ഹോസ്പിറ്റാലിറ്റിയൊക്കെ കാണിച്ചു. അപ്പോൾ ഞങ്ങൾ പ്ലാൻ അനുസരിച്ച് തന്നെ കുറച്ചൊരു ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഞങ്ങളൊരു ഞങ്ങളെ റേഡിയോ സെറ്റിൽ ഇൻഫർമേഷൻ, വെളിയിൽ ഞങ്ങളൊരു ആളുണ്ടെന്ന് പറഞ്ഞിട്ട്, അതായത് ഫോജ് വരുന്നുണ്ട് ആർമി വരുന്നുണ്ട് ഓടിക്കളം പറയുന്നുള്ള രീതിയിൽ ഞങ്ങളൊരു ഇൻഫർമേഷൻ തരുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേൾക്കാൻ വേണ്ടി തന്നെ കശ്മീരിൽ തന്നെ റേഡിയോ സെറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഇൻഫർമേഷൻ വന്ന് ഞങ്ങൾ തന്നെ ആളുകളായിരുന്നു. അപ്പോൾ വന്ന ഉടനെ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്ത് ഞങ്ങൾ അവിടുന്ന് പുറത്തോട്ട് പോയി ഓടി. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ടീമിൻ്റെ മറ്റാളുകൾ വന്നു ഖാത്തക്കിൻ്റെ, അതായത് വന്ന് ചോദിച്ചു ആ സ്ത്രീയെടുത്ത് ഇവിടെ ആരെങ്കിലും വന്നായിരുന്നു ചോദിച്ചു. ഏയ് ഇവിടെ ആരും വന്നിട്ടില്ല എന്ന് പറഞ്ഞവർ, 5 വർഷമായിട്ട് ഇവിടെ ആരും വന്നിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് അവർ. അപ്പോൾ അങ്ങനെ ആരും വന്നില്ല, ഇല്ല വന്നില്ല, സത്യമായിട്ട് അവർ എല്ലാവരെയും സത്യമൊക്കെ ചെയ്തു, കൊച്ചുമക്കളെ സത്യം എൻ്റെ എല്ലാവരെയും സത്യമൊക്കെ ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ അവരെ ബാക്കിൽ വന്നു ഈ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവരെങ്കിൽ സംസാരിച്ചിട്ടുണ്ടെന്നപ്പോൾ ഞാൻ ബാക്കിൽ വന്നിട്ട് ഞാൻ വന്നായിരുന്നു എന്ന് ഞാനിങ്ങനെ അവരുടെ അടുത്ത് ഹിന്ദിയിൽ ചോദിച്ചു. അപ്പോൾ അവരെന്നെ കണ്ടത് അവർ ബോധം കെട്ട് താഴെ വേണം അവർ. അപ്പോൾ പിന്നെ അവർ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ ഞാൻ പറഞ്ഞു നാളെ നിങ്ങൾ പോസ്റ്റിൽ വരണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങളങ്ങ് പോയി. പോസ്റ്റിൽ വരണം എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് അവർ വരുമെന്നുള്ളത് എനിക്കറിയായിരുന്നു. അപ്പോൾ ഞാൻ എനിക്ക് രാവിലെ അഗെയിൻ എനിക്കെന്തോ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ട് ഞങ്ങൾ വീണ്ടും ഞാൻ എൻ്റെ പോസ്റ്റ് മുകളിലായിരുന്നു. മുകളിൽ താഴോട്ട് ഒരു റോഡ് ഇങ്ങനെ വന്ന് മെയിൻ റോഡിൽ ജോയിൻ ചെയ്തിട്ടാണ് പോകുന്നുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ജീപ്പിൽ താഴോട്ട് വരായിരുന്നു. അപ്പോൾ ഞാൻ മുകളിൽ നോക്കിയപ്പോൾ തന്നെ കണ്ടു ഈ ഒരു സ്ത്രീ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഇതേ സ്ത്രീ, ആ വയസ്സായ സ്ത്രീ വെയിറ്റ് ചെയ്യുന്നുണ്ട് റോഡിൻ്റെ സൈഡിൽ തന്നെ. അപ്പോൾ എൻ്റെ ജീപ്പ് വന്ന് എൻ്റെ ഫസ്റ്റ് വണ്ടി പോയി കഴിഞ്ഞപ്പോൾ പതുക്കെ ഞാൻ താഴോട്ട് വന്നപ്പോൾ അവർ എൻ്റെ ജീപ്പ് നിർത്തി. അപ്പോൾ അവർ സൈഡിലോട്ട് നിൽപ്പു. എന്നിട്ട് അവർ വളരെ ഉറച്ചത്തിൽ സൗണ്ടിൽ പറയുകയാണ്, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് വളരെ ഉച്ചത്തിൽ. അപ്പം എൻ്റെ ബഡീസ് എല്ലാം ഇങ്ങനെ നോക്കുന്നുണ്ട്, സാർ എന്തോ ഇവൻ ഇവർ ചെയ്യുന്നത്, ഇനി വല്ല പൊട്ടിക്കാൻ വല്ല ആണോ എന്താണെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല.
എന്നിട്ട് അവർ പതുക്കെ ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ അവരുടെ അകത്ത് ഫ്രണ്ട് ഇന്ന് കുറേ മാഗസീൻസ് ഈ റൈഫിൾസിൻ്റെയൊക്കെ മാഗസീൻസ് എടുത്ത് അകത്തോട്ടിട്ട് എൻ്റെ ഇതിനകത്ത് ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ അകത്തോട്ട് എടുത്തിട്ട് കുറേ കാര്യങ്ങൾ കുറച്ച് ഈ എന്താ പറയുക ഈ ഉണ്ടകളൊക്കെ ഇല്ല റൗണ്ട്സ് പിന്നെ വേറെ കുറേ കാര്യങ്ങൾ അതായത് എക്സ്പ്ലോസീവ് അല്ലാത്ത കുറേ കാര്യങ്ങൾ എന്നിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുക എൻ്റെ കയ്യിൽ ഒന്നുമില്ല ഒന്നുമില്ല എന്ന് വളരെ വലിയ ഒച്ചത്തിൽ പറഞ്ഞുകൊണ്ട് ഇത് കിട്ടുകയും ചെയ്തു. ഇത് ഇട്ട് കഴിഞ്ഞിട്ട് അവർ പതുക്കെ നടന്നങ്ങ് പോവുകയും ചെയ്തു. അപ്പം അവർ പറയേണ്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പേടി ഞാനിത് വന്നതെല്ലാം തന്നെന്ന് നാട്ടുകാർ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ടെററിസ്റ്റ് എന്നെ വിടത്തില്ല. അപ്പോൾ അവർ വീണ്ടും കരയുകയാണ് എൻ്റെ അടുത്ത് ഒന്നുമില്ല ഒന്നുമില്ല എന്നിട്ട് പതുക്കെ ആരും കാണാതെ ഈ സാധനങ്ങൾ എടുത്ത് എൻ്റെ ഇട്ടിട്ട് അരങ്ങ് പോയി. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ ഒരു വളരെ എന്താ പറഞ്ഞ ഒരു വിചിത്രമായിട്ടുള്ള സ്റ്റോറീസാണ് ഇങ്ങനത്തെ. അതായത് ആളുകൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്നൊക്കെ ഉള്ള ഒരു കാര്യങ്ങളാണ്. ഇപ്പം നമ്മളവിടെ ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഇൻഫർമേഷനാണ് അല്ലെങ്കിൽ ഇൻ്റലിജൻസ് ആണ്. അപ്പോൾ നമ്മളെ ഇൻ്റലിജൻസിൻ്റെ ബേസിലാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നത്. ഈ ഇൻ്റലിജൻസ് കിട്ടുന്നത് നമ്മളെ കശ്മീരിൽ നിന്ന് ആളുകളിൽ നിന്ന് തന്നെയാണ്, അവർ തന്നെയാണ് തരുന്നത്. അപ്പോൾ അവർ ഒന്നീ പൈസയുടെ പേരിലോ അല്ലെങ്കിൽ അവർ ചിലപ്പോൾ അവർ നമ്മളെ ഭാരതത്തിൻ്റെ കൂടെ നിൽക്കണമെന്നുള്ള ആളുകളും ഉണ്ട്. പിന്നെ അല്ലെങ്കിൽ മറ്റ് ചില പ്രലോഭനങ്ങളിലെ കൂടുതലും അവർ തരാറുണ്ട്, ഇൻ്റലിജൻസ് തരാറുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇൻ്റലിജൻസ് കിട്ടും, നമ്മൾ എല്ലായിടത്തും പോയി ഓപ്പറേഷൻ ചെയ്യും. പക്ഷേ പലപ്പോഴും ചില സമയത്ത് തെറ്റായ ഇൻഫർമേഷൻ ഇൻ്റലിജൻസ് കിട്ടാറുണ്ട്. അതുകൊണ്ട് ചില സമയത്ത് തെറ്റായിട്ട് ഓപ്പറേഷൻസ് നടക്കാറുള്ളത്. അങ്ങനെ ഒരു ദിവസം നമ്മൾ ഒരു പയ്യനെ ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടി, ഈ പയ്യൻ്റെ വീട്ടിൽ അഗെയിൻ ടെററിസ്റ്റ് വരുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് തന്ന ഒരു സോഴ്സാണ്. പക്ഷേ ആ സോഴ്സ് അത്ര ഒരു എന്താ പറയുക എപ്പോഴും റെഗുലറായിട്ട് വരുന്ന ഒരാളല്ല. പക്ഷേ വല്ലപ്പോഴൊക്കെ ഒരു 6 മാസത്തിൽ കൂടെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വന്ന് തന്നിട്ട് പോവും, ഇൻഫർമേഷൻ തന്നിട്ട് പോവും. അപ്പോൾ നമ്മളൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഇൻഫർമേഷൻ ആക്ട് ചെയ്തില്ലെങ്കിൽ ഇവർ വിചാരിക്കുമോ ഇവർ ആക്ട് ചെയ്തില്ല എന്നുള്ള രീതിയിൽ വന്നാൽ പിന്നെ ഇൻഫർമേഷൻ വരും. അപ്പോൾ നമ്മൾ എല്ലാ ഇൻ്റലിജൻസ് നമ്മൾ ആക്ട് ചെയ്തേ പറ്റത്തുള്ളൂ. പക്ഷേ നമ്മൾ നമ്മളെ രീതിയിൽ ചെയ്യും. അപ്പോൾ ഈ പയ്യനെ പോലീസും നമ്മളിവിടെ ചേർന്ന് പിടിച്ച് നമ്മൾ കൊണ്ടുവന്നു. നമ്മൾ അവരുമായിട്ട് നോർമൽ ഇൻ്റർഗേഷൻ ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറിലായിരുന്നു. പോലീസ് തന്നെയാണ് അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളും ഒക്കെ ഉണ്ട് അവിടെ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പയ്യൻ ഇങ്ങനെ പറയാൻ തുടങ്ങി, സാറേ ആരാണ് ഈ ഇൻഫർമേഷൻ തന്നത്? ഇന്ന ഇന്ന പേരാണോ? ഓരോ പേരുകൾ ഇങ്ങനെ പറഞ്ഞ് 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 വന്നു. ഈ പേരാണോ, ഈ പേരാണോ, ഈ പേരാണോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊന്നും ഞാനൊന്നും പറയുന്നില്ല. അല്ലെങ്കിൽ ഒരു പേര് പറഞ്ഞപ്പോൾ എൻ്റെ ഫേസിൻ്റെ എക്സ്പ്രഷൻ മാറി, കാരണം അത് ആക്ച്വലി പറഞ്ഞ കറക്റ്റായിരുന്നു. അപ്പോൾ ഈ പയ്യൻ എൻ്റെ ഫേസിൻ്റെ എക്സ്പ്രഷൻ മാറിയത് കണ്ടു. അപ്പം ചോദിച്ചു, അല്ലേ സർ ആ പയ്യനല്ലേ തന്നെ, എനിക്കറിയാമായിരുന്നു അവൻ എനിക്ക് പണി തരുമെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പം ഞാൻ നിനക്കങ്ങനെ അറിയാം, എന്തുകൊണ്ട് നീ അങ്ങനെ പറയുന്നത്? സാർ ഒന്നും പറയണ്ട, 3 ദിവസം മുമ്പ് ഞാൻ വീട്ടിൽ നിന്ന് എൻ്റെ സ്കൂട്ടറിൽ വരായിരുന്നു. ഈ പയ്യൻ വഴി നിൽക്കുകയായിരുന്നു, എൻ്റെ അടുത്ത് ലിഫ്റ്റ് ചോദിച്ചു, ഞാൻ ലിഫ്റ്റ് കൊടുത്തില്ല, നേരെ ഞാൻ ഇവിടെ വന്ന് അത് പോയി. അപ്പോഴേ ഞാൻ വിചാരിച്ചാണ് ഓ ദൈവം ഇവ എനിക്ക് എന്തെങ്കിലും ചെയ്യുന്നത്, ആ പയ്യൻ തന്നെയാണ് എനിക്ക്. അപ്പം നോക്ക് ഒന്ന് ആലോചിച്ച് നോക്കാം, ലിഫ്റ്റ് കൊടുക്കാത്തതിന് തെറ്റായ ഇൻഫർമേഷൻ തരുന്ന വരെ ഒരു ഒരു പ്രൊസീജിയർ അവിടെ ഉണ്ട്. അപ്പം നമ്മൾ ഇൻഫർമേഷൻ കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഇൻ്റലിജൻസ് കിട്ടുമ്പോൾ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് വേണം നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ. അപ്പോൾ ചിലപ്പം നമ്മൾ തെറ്റായ രീതിയിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ടാണ് ചില ഓപ്പറേഷൻസിൽ ഇപ്പോൾ സിവിലിയൻ കാഷ്വാലിറ്റീസ് ഒക്കെ നടക്കുന്നെങ്കിൽ ഇത് ഇൻ്റലിജൻസ് ഫെയിലിയർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻ്റലിജൻസ് തെറ്റായെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാൻ പറ്റത്തില്ല ഏതാണ് ശരി ഏതാണ് തെറ്റ്. പക്ഷേ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇപ്പോൾ ആർമിയും സ്മാർട്ട് ആയിട്ടുണ്ട്, ബിക്കോസ് അവരും അറിയാം ആരുടെ ഇൻഫർമേഷൻ. 10 വർഷം നമ്മൾ ക്രോസ് ചെക്ക് ചെയ്തിട്ടൊക്കെ ആയിരിക്കും പോകുന്നത്. പക്ഷേ അവിടെയും ചെറിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ചില സമയത്ത് ഇൻ്റലിജൻസ് വരുന്ന ഉടനെ റിയാക്ട് ചെയ്യാൻ വേണ്ടി പറയും. ഇപ്പോഴും നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു 3 പേര് ഇരിപ്പുണ്ടെന്ന് പറയും. അപ്പോൾ നമ്മളൊരു 1/2 മണിക്കൂർ താമസിച്ച് കഴിഞ്ഞാൽ അവർ പോകും. അപ്പോൾ ചില സമയത്ത് അങ്ങനെ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷനും വരാറുണ്ട്. അപ്പോൾ നമ്മൾ താമസിച്ച് കഴിഞ്ഞാൽ അവർ ആ ടെററിസ്റ്റ് പോകും. അപ്പോൾ ഈ ഇൻഫർമേഷൻ തരുന്ന സോഴ്സും അവരുടെ ലൈഫും റിസ്ക് എടുത്തിട്ടായിരിക്കും തരുന്നത്. അപ്പോൾ നമ്മൾ അത് റിയാക്ട് ചെയ്തില്ലെങ്കിലും അതും പ്രശ്നമാണ്. അപ്പോൾ ഇറ്റ്സ് എ വെരി വെരി കോംപ്ലക്സ് സിറ്റുവേഷനാണ്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആൻസേഴ്സ് ഒന്നും ഇല്ല എന്ന്. സി ഇത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമുക്ക് 1-2 കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇതിനകത്ത് ഒരു മതപരമായിട്ടുള്ള യാതൊരു രീതിയിലുള്ള ഒരു വലിയൊരു പ്രോബ്ലം അല്ല വലിയൊരു എന്താ പറയുക അവരൊരു നമ്മളെ മതത്തിനെ രക്ഷിക്കാൻ വേണ്ടി എന്നുള്ളൊരു രീതിയല്ല. കുറച്ച് മത തീവ്രവാദികളുണ്ട്, അതല്ലാതെ വേറെ ഒന്നുമല്ല. രണ്ടാമത് നമുക്കവിടെ സ്വാതന്ത്ര്യം കിട്ടണം, ആസാദി വേണമെന്നുള്ള ഒരു കോൺസെപ്റ്റേ അല്ല. ഇപ്പം നടക്കുന്നത് അല്ലെങ്കിൽ കുറേ വർഷങ്ങളായിട്ട് നടക്കുന്നത് പൈസയ്ക്ക് വേണ്ടിയുള്ള മാത്രമുള്ളൊരു ഇതാണ്, അതാണ് അതിൻ്റെ വാസ്തവം. അപ്പോൾ അതല്ലാതെ വേറെ അതിനൊരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അതായത് പൈസയ്ക്ക് വേണ്ടി അവർ ടെററിസ്റ്റും ആവും ബാക്കി എന്തും. അപ്പോൾ അതിന് ചിലവർ അതിനൊരു മതപരമായിട്ടുള്ളൊരു ആംഗിളും ചിലവർ അതിനൊരു ആസാദി എന്നുള്ള രീതിയും, അതൊക്കെ വളരെ കുറച്ച് പേരേ ഉള്ളൂ. മോസ്റ്റ് ഓഫ് ദ ടെററിസ്റ്റ് ഇന്ന് ഇൻ്റലിജൻസ് തരുന്നത് അനുസരി, ഈ ഓവർഗ്രൗണ്ട് വർക്കേഴ്സ് എന്ന് പറയുന്നത് അനുസരി, കല്ലെറിയുന്നവരനുസരി, ഇവരെല്ലാം ഈ പൈസയുടെ പേരിലുള്ള ഒരു ഇതാണ്. അതുപോലെ തന്നെ പാകിസ്ഥാനിൽ ഹാൻഡിൽ ചെയ്യുന്നത് പാകിസ്ഥാനിൽ നിന്ന് POK എന്ന് ഹാൻഡിൽ ചെയ്യുന്നത് അവരും പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പോൾ ഈ ചിലവരതൊരു ധാരണ ഉണ്ട് അവിടെ വലിയ എന്തൊക്കെയോ എന്താ പറഞ്ഞ ഒരു യുദ്ധം നടക്കുകയാണ് അവരുടെ വേറൊരു സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ്, അതൊക്കെ ഒന്നുമല്ല, അത് ദാറ്റ്സ് എ ഫാക്ട്. ഇനി പാകിസ്ഥാൻ്റെ കൃത്യമായിട്ടുള്ള ഒരു അജണ്ട ഉണ്ട്. ഇപ്പോൾ നമ്മൾ ചില സമയത്ത് ന്യൂസ് പണ്ട്
പാകിസ്ഥാൻ്റെ ന്യൂസ് പേപ്പറിൽ, അവരുടെ ന്യൂസ് പേപ്പറിൽ അവർ പരസ്യം കൊടുക്കുമായിരുന്നു, നിങ്ങൾക്ക് ജിഹാദ് ചെയ്യാൻ കാശ്മീരിൽ പോകണമെങ്കിൽ ചെറുപ്പക്കാർ വരൂ, ഞങ്ങളെ ജോയിൻ ചെയ്യും എന്ന് പറഞ്ഞിട്ട് പരസ്യം കൊടുത്തിട്ടുള്ള ഒരു സമയം ഉണ്ടായിരുന്നു അവർക്ക്. ഇന്ന് അവർക്ക് ധാരാളം യുവാക്കളുണ്ട്, കാരണം അവരുടെ ജോലിയില്ല. അവർക്ക് അവിടെ വേറെ, ഞാൻ നേരത്തെ പറഞ്ഞല്ല, അവർ ഇപ്പോൾ ഒരാൾ കാശ്മീരിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുകയാണ്, അവിടുത്തെ ആളുകൾ നിൽക്കുകയാണെങ്കിൽ അവരുടെ കുടുംബത്തിലേക്ക് അവർ പൈസ കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ ഇന്ന് ഫണ്ടിങ്ങിൻ്റെ വലിയൊരു പ്രശ്നമുണ്ട്. പക്ഷേ ഞാനൊരു 10-15 വർഷം മുമ്പൊക്കെ ആ സമയത്ത്, അല്ലെങ്കിൽ 99-2001 അന്ന് ധാരാളം വെസ്റ്റ് ഏഷ്യ കൺട്രീസിൽ നിന്ന് പൈസ വരുന്നൊരു സമയത്ത് ധാരാളം പൈസ ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. അന്ന് ഈ ആളുകൾ വരുമ്പോൾ അവർക്കൊരു തുക കൊടുക്കും. പിന്നെ രണ്ടാമത്, അന്ന് പാകിസ്ഥാനിൽ നിന്ന് ജയിലിൽ കിടക്കുന്ന ആളുകളെ അവരെ മോചിപ്പിച്ച് വിടുമായിരുന്നു. ആൻഡ് നമുക്ക് നേരിട്ട് ഈ ടെററിസ്റ്റുകളെ പിടിച്ചിട്ടുള്ള ആളുകളുടെ അടുത്ത് ഇവർ ഈ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ഇവിടെ ഇവർക്ക് പള്ളിയിൽ ഇവർക്ക് നിസ്കരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉള്ള രീതിയിലേക്കുള്ള ഒരു ബ്രെയിൻ വാഷ് ഇവിടുത്തെ സ്ത്രീകളെയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഇവരിവിടെ വന്ന് കാണുമ്പം അവിടെ ഈ അസാൻ വിളിക്കുന്ന എല്ലാം വളരെ നോർമലായിട്ട് കാണുമ്പോൾ ഇവരെല്ലാം ഞെട്ടിപ്പോകും. ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ ഇതല്ലല്ലോ, ഇവിടെ ഇത്ര സമാധാനമായിട്ടാണ് ഇവർക്ക് നിൽക്കുന്നതെന്നുള്ളത് കാണുമ്പോഴാണ് ഇവരുടെ ഈ മനമാറ്റവും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇവർക്ക് ഇവിടെ വരുമ്പോൾ ഇവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നൊക്കെ ഉള്ളൊരു തോന്നൽ വിട്ടിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതൊരു ഒരു ബ്രെയിൻ വാഷ്ഡ് ആയിട്ടുള്ള പാകിസ്ഥാൻ്റെ ഒരു സ്ട്രാറ്റജിയാണ്. എങ്ങനെയെങ്കിലും നമ്മളെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ശല്യം ചെയ്യാൻ വേണ്ടി ഈ കാശ്മീർ ഇഷ്യൂ ബോയിൽ ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. അതല്ലാതെ വേറെ ഒരു ഇഷ്യൂ അല്ല. അതിന് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി അവരുടെ പാകിസ്ഥാൻ ISI എന്നാണ് അതിൻ്റെ ബാക്കിൽ, അവർക്ക് അതിൻ്റെ ഡെപ്യൂട്ടി ആയിട്ടുള്ള ഓഫീസേഴ്സ് ഉണ്ട്. അവർ നോക്കുന്ന ഏതൊക്കെ റൂട്ടിൽ കൂടെ വരണം, ആരൊക്കെയാണ് പോകേണ്ടത്, ഏത് ലെവലിൽ നിർത്തണം വയലൻസ്, ബിക്കോസ് അവർക്കൊരു പേടിയുണ്ട്. ഒരു ലെവൽ വയലൻസ് കൂടിക്കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചടി കിട്ടും. അതാണ് ബാലക്കോട്ടിലൊക്കെ നടന്നത്. അപ്പോൾ ആ ബാലൻസ് ലെവൽ എത്രമാത്രം നിർത്തണം, തീർത്തു വന്ന് നിർത്തിക്കഴിഞ്ഞാൽ ഈ കാശ്മീർ ഇഷ്യൂ സോൾവ് ആകാനുള്ള രീതിയിലേക്ക് വരും, അതും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇതെല്ലാം മാനേജ് ചെയ്യുന്ന പാകിസ്ഥാൻ്റെ ഡീപ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ISI ആൻഡ് അതർ ഏജൻസീസ് ആണ് അവരുടെ. അവർ തന്നെയാണ് ഇങ്ങോട്ട് വരുന്നത്. അതിൻ്റെ വലിയ നല്ല ഒരു പ്രൊസീജർ എന്ന് വെച്ചാൽ, അവർ ഈ ഇവരെ കാശ്മീരിൽ നിന്ന് പോകുന്നവർ നേരെ അവിടെ ചെല്ലും. അവരുടെ ക്യാമ്പുണ്ട് അവിടെ. ആ ക്യാമ്പെന്ന് പറഞ്ഞാൽ ഒരു സ്കൂളും അങ്ങനെയുള്ള ഒരു ക്യാമ്പ്, വേറെ ഒന്നുമല്ല. ആ ക്യാമ്പിൽ നിന്ന് അവർ കുറച്ച് ദിവസത്തെ ഒരു ട്രെയിനിങ്, ബേസിക് ട്രെയിനിങ് കൊടുത്തുവിടും. അതിൽ നിന്ന് നേരെ അവർ ഈ ലൈൻ ഓഫ് കൺട്രോളിൻ്റെ അടുത്ത് വരും. അവിടെ ചെറിയ ചെറിയ പോസ്റ്റുകളുണ്ട്. ആ പോസ്റ്റിൽ ഇവർ കുറച്ച് ദിവസം നിൽക്കും, അവിടെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഒരു സമയം കിട്ടുമ്പോൾ അവരൊക്കെ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ടൈം വരുമ്പോൾ ഈ 10 പേരെ വിടണം എന്ന് പറയുമ്പോൾ 10 പേരെ അതിൽ കൂടെ ഇൻഫിൽട്രേറ്റ് ചെയ്യാൻ വേണ്ടി, അപ്പോൾ അതിന് വേണ്ടി ഗൈഡ് വരും. അപ്പോൾ ഈ 2 ഗൈഡ് വേണം. ഒരു ഗൈഡ് ഈ ലോഞ്ച് പാഡിൽ നിന്ന് ലൈൻ ഓഫ് കൺട്രോളിൻ്റെ അവിടം വരെ കൊണ്ടുവരാനും, അതായത് അകത്ത് വരെ കൊണ്ടുവരാനും, പിന്നെ അകത്തുനിന്ന് റിസീവ് ചെയ്തിട്ട് താഴെ ശ്രീനഗർ മറ്റ് ഏരിയയിലേക്ക് കൊണ്ടുവരാൻ അടുത്ത ഗൈഡ്. ഗൈഡ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആക്ച്വലി പൈസ കിട്ടുന്നത്, ബിക്കോസ് അവരാണ് ഏറ്റവും കൂടുതൽ റിസ്ക്കും. അതുപോലെ വളരെ മാസ്റ്റർ ആയിട്ടുള്ള ഗൈഡ്സ് നമുക്ക് അന്നൊക്കെ ഉള്ള ഇഷ്ടംപോലെ വളരെ എന്തോ ലെജൻഡറി ആയിട്ടുള്ള ഗൈഡ്സിനെയൊക്കെ നമുക്കറിയാം. പക്ഷേ ആ ചില ലെജൻഡറി ആയിട്ടുള്ള ഗൈഡ്സ് പിന്നീട് നമുക്കും ഇൻഫർമേഷൻ തരാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കാറുണ്ട് അവിടെ. ഡെഫിനറ്റ്ലി രാഷ്ട്രീയ റൈഫിൾസ് നമ്മൾ സി ഒരു കാര്യം, നമ്മുടെ ഭാരതത്തിൻ്റെ സൈന്യമാണ് ഏറ്റവും കൂടുതൽ കൗണ്ടർ ടെററിസം ഓപ്പറേഷൻ ഇന്ന് ലോകത്ത് വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ സൈന്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യൻ ആർമിയാണ്. നമ്മൾ 1947 തൊട്ടേ ഇതുപോലത്തെ ഓപ്പറേഷൻസ് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് നമ്മളിൽ നിന്ന് പഠിക്കാൻ വേണ്ടി പുറം രാജ്യങ്ങളിലെ സൈന്യം വരെ ഇവിടെ വരും, കൗണ്ടർ ടെററിസം ഓപ്പറേഷൻ എങ്ങനെയാണ് ചെയ്യുന്നുള്ളത് എന്ന് പഠിക്കാൻ. അതിനുവേണ്ടിയാണ് നമുക്ക് കൗണ്ടർ ടെററിസം ജംഗിൾ വാർഫെയർ സ്കൂളുണ്ട്. നമുക്ക് അവിടെ വിദേശ രാജ്യത്തെ സൈന്യം വരെ വന്ന് പഠിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പഠനവും മറ്റു കാര്യങ്ങളും മനസ്സിലായപ്പം കാശ്മീരിൽ ഒരു സ്പെഷ്യലിസ്റ്റ് ഫോഴ്സ് വേണമെന്ന് മനസ്സിലായി. അതായത് ഒരു ഇൻഫൻട്രി ബറ്റാലിയന്, ആക്ച്വലി പറഞ്ഞാൽ ഇൻഫൻട്രി ബറ്റാലിയൻ്റെ ടാസ്ക് ബോർഡറിൽ ഫൈറ്റ് ചെയ്യാനുള്ളതാണ്. പക്ഷേ ഈ കൗണ്ടർ ടെററിസത്തിന് ഒരു പ്രത്യേക രീതിയിലുള്ള ട്രെയിനിങ്ങും പ്രത്യേക ഓറിയൻറ്റേഷനും വേണമെന്നുള്ള ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ടാണ് രാഷ്ട്രീയ റൈഫിൾസിനെ അവർ നമ്മൾ അത് കൊണ്ടുവരുകയും അതുപോലെ തന്നെ അവർ പെർമനൻ്റ് ആയിട്ട് ഒരു ലൊക്കേഷനിൽ കാണും. ഇപ്പം 44 RR ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ റൈഫിൾസ് ആണ് അവർ ആ ഏരിയ തന്നെ കാണും. അപ്പോൾ അത് അവിടെ നിൽക്കുമ്പം ഒരേ ഏരിയയിൽ നിന്ന് കഴിയുമ്പോൾ ഇൻ്റലിജൻസ് കിട്ടാൻ ഈസിയാണ്. അപ്പം ഒരു യൂണിറ്റിൽ നിന്ന് നമ്മൾ പോയി വേറെ ഒരു യൂണിറ്റ് വരുമ്പോൾ അപ്പോൾ ഇൻ്റലിജൻസിനുള്ള ഒരു പ്രശ്നം വരും. പക്ഷേ ഒരു യൂണിറ്റ് അവിടെ തന്നെയാണ്, ഈ ഓഫീസേഴ്സും മറ്റു ജവാന്മാർ മാറി മാറി പോകുമ്പോഴും അതിൻ്റെ സെറ്റപ്പ് അവിടെ തന്നെ ഉള്ളപ്പോൾ ഇൻ്റലിജൻസ് നെറ്റ്വർക്ക് നല്ല സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു രാഷ്ട്രീയ റൈഫിൾസിൻ്റെ ഒരു പ്രവർത്തനം കൊണ്ടാണ് കാശ്മീർ താഴ്വരയിലും താഴെ ജമ്മു രജൗറി ഏരിയയിലും നമുക്ക് ഈ തീവ്രവാദത്തിനെ കുറയ്ക്കാൻ സാധിച്ചത്. അപ്പം അതിൻ്റെ ഒരു എന്ന് വെച്ചാൽ ഈ ഒരു 2 വർഷത്തേക്ക് ടെന്യൂറിലാണ് ഈ രാഷ്ട്രീയ റൈഫിൾസിലേക്ക് വരുന്നത്. ആ രാഷ്ട്രീയ റൈഫിൾസിൻ്റെ എഗെയിൻ ഞാൻ പറഞ്ഞല്ല, അവർക്കൊരു ഓറിയൻറ്റേഷനും ട്രെയിനിങ്ങും കൊടുത്തു കഴിഞ്ഞിട്ട്, പക്ഷേ അവരിന്ന് വളരെ കൃത്യമായിട്ട് അവരുടെ ഏറ്റവും എനിക്ക് തോന്നുന്നത് എടുത്തു പറയാനുള്ളത് അവർ ഇൻ്റലിജൻസ് തന്നെയാണ്. ഹാർഡ് കോർ ഇൻ്റലിജൻസ് കിട്ടും അവർക്കുണ്ട്, ബിക്കോസ് അവർ അത്രമാത്രം നെറ്റ്വർക്ക് ചെയ്തിട്ടുണ്ട്. കിട്ടിക്കഴിഞ്ഞാൽ അവർ ഓപ്പറേഷനിൽ വളരെ കൃത്യമായിട്ട് അവർ അറിയുകയും ചെയ്യാം ഏത്
മൊഹല്ലയാണ് അല്ലെങ്കിൽ ഏത് സ്ട്രീറ്റാണ്, ആ സ്ട്രീറ്റിൽ ഏത് വീടാണ്, ആ വീടിൻ്റെ എന്താണ് അതിൻ്റെ എന്നുള്ള കൃത്യമായിട്ട് അവർക്ക് അറിയിച്ച് അവരവിടെ പോയി ഓപ്പറേഷൻ യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും രാഷ്ട്രീയ റൈഫിൾസ് എന്നൊരു അസറ്റ് തന്നെയാണ്. സി, ഇതൊരു കശ്മീരിൻ്റെ നമ്മൾ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ ഈ വയലൻസ് കൂടിയും കുറഞ്ഞും കൂടിയും കുറഞ്ഞും നിൽക്കും. കുറയുമ്പം നമ്മളെല്ലാവരും പെട്ടെന്ന് വിചാരിക്കും, ആ നാം ഇപ്പോൾ സിറ്റുവേഷൻ എല്ലാം നോർമൽ ആയിക്കൊണ്ട് ഇരിക്കുകയാണ് എന്നുള്ളൊരു തോന്നൽ വരും. പക്ഷേ ആക്ച്വലി ഓൺ ഗ്രൗണ്ട് അങ്ങനല്ല. അതൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ കാലിബ്രേറ്റ് ചെയ്യുന്ന ആളുകളുടെ കഴിവോ അല്ലെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റോ ആയിരിക്കും. അതായത് എനിക്ക് ഈ വയലൻസ് ഇപ്പം പാകിസ്ഥാനിൽ ഇരിക്കുന്ന ISI ആളുകൾ ഈ വയലൻസിനെ ഈ ലെവലിൽ കാലിബ്രേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഇതുകൊണ്ട് മാത്രമാണ് അതങ്ങനെ പോകുന്നത്. ഒരിക്കലും അത് ഫുള്ളി ഡെഡ് ആവാറില്ല. നമുക്ക് അടിച്ചമർത്തി ഒരു രീതി വരെ നിർത്താൻ പറ്റും, പക്ഷേ നമുക്ക് ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റത്തില്ല. ടിൽ ദ ടൈം നമ്മൾ ആ റൂട്ട് കോസ് പാകിസ്ഥാൻ്റെ ISI അല്ലെങ്കിൽ പാകിസ്ഥാൻ ആർമി എന്ന് ഇല്ലാതാവുന്ന ഒരു സ്റ്റേജ് വരികയാണെങ്കിൽ മേ ബി അത് വരും, അല്ലെങ്കിൽ അവരുടെ സ്ട്രാറ്റജിയിൽ മാറ്റം വരികയാണെങ്കിൽ നമുക്കത് നിർത്താൻ പറ്റുക. അപ്പോൾ ഈ ഇപ്പം നടക്കുന്നത് വെച്ചാൽ ധാരാളം ഒരു പീസ് വരുമ്പം സഡൻലി ഒരു ഓപ്പറേഷൻസ് വരുമ്പം ഈ ചില സമയത്ത് ചില SOP മിസ്റ്റേക്സ് പറ്റാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻ്റലിജൻസ് ഫെയിലിയർ വരാം. ഇപ്പം മനഃപൂർവ്വം ഇപ്പം നമുക്ക് ഇൻ്റലിജൻസ് തരുന്ന പോലെ തന്നെ നമ്മളെ കൊടുക്കാൻ വേണ്ടിയുള്ള തെറ്റായിട്ട് ഇൻഫർമേഷൻ തരും. അപ്പം എത്രയോ ഇൻഫർമേഷൻസ് എനിക്കന്ന് അറിയാവുന്ന, ഇൻക്ലൂഡിങ് ഞാൻ എൻ്റെ യൂണിറ്റിൻ്റെ എൻ്റെ സീനിയറായിരുന്ന ക്യാപ്റ്റൻ രമേശ് ചന്ദ്ര റായിഡു സാറിനെ പോലും തെറ്റായ ഇൻഫർമേഷനിലാണ്, ഒരു സോഴ്സാണ് ആക്ച്വലി പുള്ളിയാണ് അതിൻ്റെ ഉത്തരവാദിത്വം. അദ്ദേഹം പറഞ്ഞു ഈ വീട്ടിൽ ഉണ്ട് എന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് ആ വീട്ടിലല്ലായിരുന്നു ആക്ച്വലി, വേറൊരു വീട്ടിൽ അവിടെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് തിരിച്ച് അങ്ങോട്ട് കൊണ്ടുപോയ സമയത്ത് ആ വീട്ടിലായിരുന്നു ആക്ച്വലി ഇരുന്നത്. ആ വീട്ടിനകത്ത് കയറുന്നതിന് മുമ്പ് ഈ സോഴ്സ് അങ്ങ് മാറുകയും ചെയ്തു. ഈ ഓഫീസറും മറ്റ് ജവാന്മാർ കയറുകയും ചെയ്തു. അവർക്ക് ആ ഫസ്റ്റ് ബുള്ളറ്റ് ഞാൻ പറഞ്ഞ ഡോറ് തുറന്ന ഉടനെ ആ ഫയർ ആകട്ടുകയും ചെയ്തു. ആ ഫസ്റ്റ് വോളിയിൽ തന്നെ കിട്ടി. അപ്പോൾ ഇങ്ങനെ തെറ്റായ ഇൻഫർമേഷൻ്റെ കാര്യത്തിലും ചില സമയത്ത് നമുക്ക് കാഷ്വാലിറ്റീസ് കിട്ടാറുണ്ട്. അപ്പോൾ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ചില സമയത്ത് SOPയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കും. ഒരു വണ്ടി പോകുന്നതിന് പകരം രണ്ട് മൂന്ന് വണ്ടികൾ ഒരുമിച്ച് പോകുന്നതിന് പകരം ഒരു വണ്ടി മാത്രമായിരിക്കും ചിലപ്പോൾ പോയത്. ചില സമയത്ത് പുതിയ ട്രൂപ്സ് ആയിരിക്കും ആദ്യമായിട്ട് വരുന്ന സമയത്ത്. നമ്മളവിടെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു സെയിങ് ഉണ്ട്, അതായത് ബുള്ളറ്റ് പോകുന്ന സ്ഥലത്ത് നിങ്ങൾ പോരുത്, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഫയർ ചെയ്യുന്ന സ്ഥലത്ത് ഫയർ ബുള്ളറ്റ് എത്താമെങ്കിൽ നമ്മൾ ഓടേണ്ട ആവശ്യമില്ല. ഈ പറ്റുന്ന ചില സമയത്ത് ഈ ഓപ്പറേഷൻ ചെയ്ത് ഫയർ ഫൈറ്റ് നടക്കുമ്പോൾ നമ്മൾ ആവേശം കയറി നമ്മളും ഫ്രണ്ടിലോട്ട് പോകാനുള്ള ശ്രമം നടത്തും. അപ്പോൾ നമ്മൾ ഈ ഇവരടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ ബുള്ളറ്റ് പോകുന്നിടത്ത് നിങ്ങൾ പോരുത്, അവിടെ നിങ്ങൾ അവിടെ തന്നെ നിന്ന് ഫയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ചില സമയത്ത് ആവേശം വരുമ്പോൾ നമ്മൾ അത് മറന്ന് മുന്നോട്ട് പോകുമ്പോൾ അവർ ഒറ്റ ബുള്ളറ്റ് കിട്ടിയാൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാഷ്വാലിറ്റീസ് ചില സമയത്ത് നടക്കാറുണ്ട്. പക്ഷേ ഓവറോൾ ഐ തിങ്ക് സിറ്റുവേഷൻ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. ധാരാളം മാറ്റം ഇപ്പോൾ നടന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇടയ്ക്കിടയ്ക്ക് അൺഫോർച്ചുനേറ്റ്ലി കാഷ്വാലിറ്റീസ് നടക്കാറുണ്ട്. പക്ഷേ അത് ഇനിയും അങ്ങനെ ഈ വയലൻസ് നടക്കുന്ന സമയത്ത് കാഷ്വാലിറ്റീസ് ഡെഫിനറ്റ്ലി നമുക്ക് ഒട്ടും സീറോ എന്നാക്കാൻ പറ്റത്തില്ല, പക്ഷെ കുറച്ചുകൊണ്ട് വരാൻ മാത്രം പറ്റും. ഇപ്പം കശ്മീരിൻ്റെ അവസ്ഥയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പം തീർച്ചയായിട്ടും ഹിന്ദിയിൽ പറയുന്ന ജമീൻ ആസ്മാൻ കാ ഫറക്ക എന്ന് പറയുന്നത്, അതായത് വളരെയേറെ മാറിയ ഒരു സാഹചര്യമാണ്. അതിൻ്റെ കാരണം പല കാരണങ്ങളാണ്. ഒന്ന്, ഡെഫിനറ്റ്ലി നമ്മളെ ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ രാഷ്ട്രീയ ഇച്ഛാശക്തി സൈനികപരമായിട്ടുള്ള ഒരു നീക്കങ്ങൾ അല്ലെങ്കിൽ ഓപ്പറേഷൻസ് മാത്രമല്ല, അഡ്മിനിസ്ട്രേറ്റീവായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള Article 370 മാറ്റുക, അവിടെ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക, അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നപ്പോഴാണ് ഈ രാഷ്ട്രീയ ഇച്ഛാശക്തി ഗ്രൗണ്ടിൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു ടൈമാണ് നമ്മളിപ്പം കാണുന്നത്. കാരണം നമ്മൾ നേരത്തെയും അവിടെ ഉണ്ടായിരുന്ന സമയത്ത് സാധാരണക്കാരൻ ആളുകൾക്ക് ഒരു പ്രതീക്ഷയില്ല. അവർ കണ്ടിട്ടുള്ളത് അവിടുത്തെ ചീഫ് മിനിസ്റ്റർ അലിശേരി, പഴയ ഒരു ചീഫ് മിനിസ്റ്ററിൻ്റെ ഡിസ്കോ ചീഫ് മിനിസ്റ്റർ എന്നായിരുന്നു അദ്ദേഹത്തിന് അറിയപ്പെട്ടിരുന്നത്. കാരണം അദ്ദേഹം എപ്പോഴും ഡിസ്കോ പോയി കളിക്കുകയും ബോംബെയിൽ പോയി ഒക്കെ നിൽക്കുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ മാറി ഇന്ന് ആക്ച്വലി ഭരണം അവിടെ നടക്കുന്നുണ്ട്. അതോ അവരുടെ തന്നെ ആളുകളുടെ ഗവൺമെൻറ് അല്ലെങ്കിൽ തന്നെ ഇപ്പം ഡെവലപ്മെൻറ്റ് നടക്കുന്നുള്ള ഒരു നമുക്ക് നേരിട്ട് കാണുകയും ചെയ്യാം. അതുപോലെ തന്നെ ഓൺ ഗ്രൗണ്ട് ആളുകൾ അതൊരു ആളുകൾ വിശ്വസിച്ച് തുടങ്ങി, അതായത് ഇനി കശ്മീരിൽ ഡെവലപ്മെൻറ്റ് നടക്കാം. അല്ലെങ്കിൽ പണ്ട് കശ്മീരിൽ കറപ്ഷൻ മാത്രമേ ഉള്ളായിരുന്നു. അതുകൂടാതെ തന്നെ ഇന്ന് പാകിസ്ഥാൻ്റെ അവസ്ഥ വളരെ ദയനീയമായ അവസ്ഥയാണ്. അവർക്ക് അവരുടെ സൈന്യത്തിന് ഒരു 7 ദിവസം പോലും യുദ്ധം ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മാറി. അതുകൊണ്ട് അവരുടെ ഫോക്കസ് ഇപ്പോൾ കശ്മീരിലേക്ക് അവർക്ക് വേണ്ട രീതിയിൽ കൊടുക്കാൻ സാധിക്കുന്നില്ല. കാരണം അവരുടെ അഫ്ഗാനിസ്ഥാൻ ബോർഡർ തന്നെ ഭയങ്കര ലൈവാണ്. ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ നിങ്ങളെ 71 പാഠം വീണ്ടും പഠിപ്പിക്കുന്നു. അഫ്ഗാനിസ്ഥാൻ താലിബാൻ ഇന്ന് പാകിസ്ഥാനിന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അവർ അഫ്ഗാനിസ്ഥാനെയും താലിബാനെയും ഹാൻഡിൽ ചെയ്യാൻ ആണ് അവരുടെ ഫോക്കസ് മൊത്തം. അതുപോലെ തന്നെ അവരുടെ ഇൻറ്റേർണൽ പ്രോബ്ലംസ്, അവർ ഡെയിലി പാകിസ്ഥാൻ നടക്കാത്ത കാര്യങ്ങളില്ല,
ചിലപ്പം സൂയിസൈഡ് ബോംബായിരിക്കും, ചിലപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും. ഇന്ന് നമ്മൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കാതിനപ്പുറം പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ അവിടുത്തെ പാകിസ്ഥാൻ ജനത അറ്റാക്ക് ചെയ്യുന്ന ഒരു സ്ഥിതി വരെ കണ്ടു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ട രീതിയിലുള്ള കശ്മീരിലേക്ക് ഫോക്കസ് കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ വന്നപ്പോഴാണ് ഇന്ന് കശ്മീരിലൊരു പീസ് ആൻഡ് സ്റ്റെബിലിറ്റി ഉണ്ട് എന്നുള്ള രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് കൊണ്ട് മാത്രം കംപ്ലീറ്റ് ആയിട്ട് പീസ് കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ പറയും ഇല്ല. കാരണം ഈ ടെററിസം ഇപ്പോഴും ഉണ്ട്, അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ചില അറ്റാക്സും മറ്റ് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് സൈന്യം അനുസരിച്ച് മറ്റ് സെക്യൂരിറ്റി ഫോഴ്സ് തന്നെ അവർ കോൺസ്റ്റൻ്റ് ആയിട്ട് അതിനെ കൗണ്ടർ ചെയ്യാനുള്ള പ്ലാൻസും അതിന് കൗണ്ടർ ചെയ്യാനുള്ള മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിക്കൊണ്ട് മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. പക്ഷേ ഏറ്റവും വലിയൊരു മാറ്റം കശ്മീരി മനസ്സുകളിൽ ഒരു മാറ്റമുണ്ട്. ഇന്ന് അവിടെ ഭാരത് മാതാക്ക് ജയ് പറയാൻ ധാരാളം ആളുകളുണ്ട്. അതാണ് എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയൊരു മാറ്റം. സി, ഇതൊരു നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു ഒരു യുഗം എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ്റെ ഒരു യുഗമാണ്. അപ്പം ഇന്ന് നമ്മൾ പറഞ്ഞ ഇപ്പം ഈ പറയുന്നതെല്ലാം ആളുകൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ഏത് ഇൻഫർമേഷനാണ് നമ്മൾ കൊടുക്കുന്നത്, ആളുകൾ എന്താണ് കേൾക്കുന്നത്, അതിൻ്റെ ബേസിലാണ് അവരത് ഒപ്പീനിയൻ ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ ചിന്താഗതി മാറുന്നത്. അപ്പോൾ നമുക്കറിയാം ഏതൊരു കാര്യമല്ല ശരി. ഇപ്പം നോർമലായിട്ടുള്ളൊരു ആമസോൺ പോലുള്ളൊരു ആപ്പ് വരെ നമ്മളെ ഇൻഫർമേഷൻ വെച്ചാണ് നമ്മളെ ചോയ്സ് എന്താണെന്നുള്ള രീതിയിലേക്ക് അവർ മാറ്റുന്നത്, പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയൊക്കെ സമയത്ത്. അപ്പം ആ ഒരു ഇത് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ, അപ്പം നമ്മൾ ശത്രു ആണെങ്കിൽ തന്നെ നമ്മളവർ ചെയ്യുന്ന നല്ലതാണെങ്കിൽ നമ്മൾ നല്ലതെന്ന് പറയും. ഇൻ പാകിസ്ഥാൻ എപ്പോഴും എക്കാലത്തും അവർ സൈന്യം ഫയർ ഫൈറ്റിംഗ് ചെയ്തതിലും ഇല്ലെങ്കിലും അവർ ചെയ്തെന്നുള്ളൊരു ഒരു 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 പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ അവർ ഭയങ്കര സക്സസ്ഫുൾ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ബാലക്കോട്ട് എയർ സ്ട്രൈക്ക് ചെയ്ത സമയത്ത് പോലും അവർ അതിന് ഉടനെ അതിനെ നരേറ്റീവ് മാറ്റാനുള്ള ഒരു ശ്രമം നടത്തുകയും അതിന് ഒരു പരിധി വരെ അവർ സക്സസ്ഫുൾ ആവുകയും ചെയ്തു. കാരണം നമ്മൾ അന്ന് ഇൻഫർമേഷൻ കൊടുക്കുന്നതിന് അല്ലെങ്കിൽ ഇൻഫർമേഷൻ വാർഫെയറിൽ നമ്മൾ ഒരു ഒരു സ്റ്റെപ്പ് ബാക്കിലായിരുന്നു. അതിൻ്റെ വേറൊരു കാരണം വെച്ചാൽ നമ്മൾ ഭാരതത്തിൻ്റെ ഉള്ളിൽ ധാരാളം അങ്ങനെ ആളുകളുണ്ട്, അത് അവർ രാഷ്ട്രീയപരമായിട്ടുള്ള ലാഭത്തിന് വേണ്ടി അല്ലെങ്കിൽ ചിലപ്പോൾ സാമ്പത്തികപരമായിട്ടുള്ള ലാഭത്തിന് വേണ്ടി അല്ലെങ്കിൽ മതപരമായിട്ടുള്ള എന്തെങ്കിലും ലാഭത്തിന് വേണ്ടി അവർ ആ ഒരു പർട്ടിക്കുലർ നരേറ്റീവ് അവിടെ നിന്ന് വരുന്ന അതിനെ ഏറ്റുപിടിച്ച് അതിന് ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പം ബാലക്കോട്ട് എയർ സ്ട്രൈക്ക് കഴിഞ്ഞിട്ട് ഭാരതത്തിൻ്റെ എയർ ചീഫ് മാർഷൽ ധനുവ അദ്ദേഹം വന്ന് പ്രസ്സിൽ അദ്ദേഹം പറഞ്ഞു ഞങ്ങളിങ്ങനെ ഒരു എയർ സ്ട്രൈക്ക് ചെയ്തു എന്ന്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് തെളിവ് എന്ത് എന്ന്. അപ്പോൾ ആ രീതി, അപ്പോൾ അദ്ദേഹം പറഞ്ഞ തെളിവ് കണ്ടെത്താൻ എൻ്റെ പണിയല്ല, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പോയി കണ്ടത്, പക്ഷേ ഞാൻ ചെയ്ത കാര്യങ്ങൾ എനിക്കറിയാം, എന്താണ് ഞാനും എൻ്റെ കുട്ടികളും ചെയ്തെന്നുള്ളത് പുള്ളി അറിയാം. ഈ ബാലക്കോട്ട് എയർ സ്ട്രൈക്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഫൈറ്റർ പൈലറ്റ്സിനെ നേരിട്ട് കണ്ട് അവർക്ക് ഷേക്ക് ഹാൻഡ് കൊടുത്ത വ്യക്തി എന്നുള്ള നിലയിലും ഞാൻ പറയാം. ഇതൊക്കെ നടന്നിട്ടുള്ള കാര്യങ്ങളാണ്, ഇത് നടന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ ഇൻഫർമേഷൻ യുഗത്തിൽ ആരാണ് സത്യം പറയുന്നത്, ആരാണ് കള്ളം പറയുന്നതെന്ന് ഉള്ള രീതിയിൽ ഒരു ഒരു രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. നമ്മൾ കശ്മീരിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, കശ്മീരിൽ ഈ തെറ്റായ കഥകൾ വളരെ പെട്ടെന്ന് സ്പ്രെഡാവും. അത് പണ്ട് മുതലേ അങ്ങനെയാണ്. പണ്ട് മുതലേ ഹസ്രത് ബല്ലിൻ്റെ ഒരു ഇൻസിഡൻ്റ് ഉണ്ട്. പണ്ട് ആ ഹസ്രത് ബല്ല് അവിടെ വെച്ചിരുന്ന ആ ഒരു പവിത്രമായ റെലിക് എന്ന് പറയുന്ന കാര്യം അത് കാണാനില്ല എന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിൽ ഒന്ന് ഒരു ഒരു കള്ളപ്രചരണം ഇതുപോലെ നടന്നു. ആളുകളെല്ലാം ഇളകി വന്നപ്പോഴത്തേക്ക് പിന്നാണ് അത് തിരിച്ച് അതേപോലെ വീണ്ടും കിട്ടിയെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ള ഒരു സംഭവം. അപ്പോൾ ഇത് കശ്മീരിൽ വളരെ കോമൺ ആണ്. പെട്ടെന്ന് ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ ആരെങ്കിലും ഉപദ്രവിച്ചു അല്ലെങ്കിൽ സ്ത്രീകളെ ഉപദ്രവിച്ചു എന്നുള്ളൊരു ഒരു സ്റ്റോറി വരും, അതിന് ഏറ്റുപിടിക്കാൻ കുറേ ആളുകൾ വരും, അതിന് വേണ്ടി കല്ലേറും മറ്റ് പിന്നെ അതുപോലെ തന്നെ പ്രസ്സിൽ അവിടെ നിന്നുള്ള ന്യൂസ് വരും. ഇതൊരു പ്ലാൻഡ് ആയിട്ടുള്ള കാര്യമാണ്. അത് കശ്മീരിൽ വളരെ പെട്ടെന്ന് പടരുകയും പെട്ടെന്ന് തണുക്കുന്ന ഒരു രീതി നമ്മൾ കണ്ടിട്ടുണ്ട്. അത് എപ്പോഴാണ് ആരുടെ അഗേൻസ്റ്റാണ് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതേപോലെയുള്ള ഒരു ഒന്ന് രണ്ട് കേസുകളാണ് ഈ സിസ്റ്റേഴ്സിൻ്റെ അഗേൻസ്റ്റായിട്ടുള്ള നടന്ന ക്രൈമും. അതുപോലെ തന്നെ പലപ്പോഴും ടെററിസ്റ്റ് ചെയ്തിട്ട് ആ ടെററിസ്റ്റ് ചെയ്ത കുറ്റം പോലും സൈനികരുടെ മുകളിൽ വരുന്ന കഥകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 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 വ്യക്തിയെ നമ്മൾ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചു. ആ ചോദ്യം ചെയ്ത് വിളിച്ച വ്യക്തി നമ്മളെ പോലീസും നമ്മളോട് ചേർന്ന് വിളിച്ച് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്ത് തിരിച്ചുവിട്ടു. തിരിച്ചുവിട്ട സമയത്ത് ടെററിസ്റ്റ് പിടിച്ചു. ടെററിസ്റ്റ് പിടിച്ച് അവരെ ആ ആ വ്യക്തിയെ ഇല്ലാതാക്കി. കാരണം ടെററിസ്റ്റ് പറയുന്നത് നിങ്ങൾ ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടി പോയതാണെന്ന് പറഞ്ഞ് വെടിവെച്ച് വന്നു. പക്ഷേ വെടിവെച്ച് വന്നു കഴിഞ്ഞപ്പം ഗ്രാമത്തിൽ മൊത്തം കഥ പറഞ്ഞു ഇത് സൈന്യമാണ് ചെയ്തത് എന്നുള്ള രീതിയിലേക്ക്. അപ്പം ഇതുപോലത്തെ കഥകളും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ അവിടെ വളരെ സാധാരണ നടക്കുന്നതാണ്. അതിൻ്റെ ഇപ്പം ബ്രുഹാൻവാനിയുടെ കേസായാലും ശരി, അന്ന് ഇപ്പം പുതിയ ഒരു രീതി എന്ന് വെച്ചാൽ ഇന്ന് സോഷ്യൽ മീഡിയ ടെററിസ്റ്റാണ് കൂടുതലും. പണ്ട് ഇതേ ടെററിസ്റ്റ് കാട്ടുകളുള്ളിൽ താമസിച്ച് വളരെ അപൂർവമായിട്ട് ഗ്രാമത്തിൽ വന്ന് പോകുന്നതിന് പകരം ഇന്ന് ഈ സമൂഹത്തിൻ്റെ ഇടയ്ക്ക് തന്നെ നിന്ന് പാർട്ട് ടൈമായിട്ട് ടെററിസം, പാർട്ട് ടൈം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഗണ്ടും തോക്കും മറ്റെല്ലാം പ്രദർശിപ്പിക്കാനുള്ള ഒരു ശൈലിയിലേക്ക്
മാറിയ ഒരു ടെററിസം നമ്മളിത് കാണുന്നുണ്ട്. അതിൽ നിന്ന് വീണ്ടും തിരിച്ച് അങ്ങനെ പോകണം, അല്ലെങ്കിൽ കാട്ടിലുള്ളിൽ തന്നെ പോകണം എന്നുള്ള ഒരു സ്ട്രാറ്റജി മാറ്റുന്ന ചെറിയ ചില സൂചനകൾ നമുക്കിപ്പോൾ കാണാം. കശ്മീരികളിൽ നമ്മളിപ്പോൾ ജമ്മു ആൻഡ് കശ്മീർ ലൈറ്റ് ഇൻഫൻട്രി, ജാക്ലൈ എന്ന് പറയുന്ന നമ്മുടെ ഇൻഫൻട്രി ബറ്റാലിയൻ ഉണ്ട്. പിന്നെ ജാക്ക് റൈഫിൾസ്, ജാക്ക് റിഫ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഉള്ള ഈ ബറ്റാലിയൻസിലൊക്കെ വരുന്നത് കശ്മീരിൽ നിന്നുള്ള യുവാക്കൾ വരാറുണ്ട്. അവരൊക്കെ തികഞ്ഞും ദേശഭക്തവും ആയിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഓർമ്മയുണ്ട് അഗ്നിവീർ സ്കീമിനെ കുറിച്ചൊക്കെ വന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഈ അഗ്നിവീർ സ്കീം, ഈ ജാക്ക്ലൈ അല്ലെങ്കിൽ ജാക്ക് റിഫ് എന്നുള്ള എത്ര പേരാണ് റിട്ടയറായി വന്നിട്ട് തീവ്രവാദത്തിൽ ഭീകരവാദത്തിൽ പോയിട്ട് ഒരൊറ്റ ആൾ പോകത്തില്ല. കാരണം അവരുടെ ഉള്ളിൽ ദേശീയതയും അവരുടെ ഉള്ളിൽ ഭാരതം എന്താണെന്നും അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ ഡിസിപ്ലിൻ എന്താണെന്നും അവർക്കറിയാം. അപ്പം പക്ഷേ ഏറ്റവും കൂടുതൽ ത്രെറ്റ് ഉള്ളത് അവർക്കുമാണ്, അവരുടെ കുടുംബത്തിനാണ്. അപ്പോൾ അത് ഒരു പരിധിവരെ അവിടുത്തെ ലോക്കൽ ആർമി യൂണിറ്റ്സ് അവർക്ക് പ്രൊട്ടക്ഷനും ഒക്കെ കൊടുക്കാറുണ്ട്, അവർക്ക് നോക്കാറുണ്ട്. പക്ഷേ എന്നാലും ചില സമയത്ത് ടെററിസ്റ്റ് ഈ യുവാക്കളെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവരുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള രീതി മാറും എന്നുള്ള ഇതുകൊണ്ട് അവർ ടാർഗറ്റ് ചെയ്ത് ഇപ്പം ഔറംഗസേബ് ആയാലും ശരി, മറ്റ് പല ചില ഓഫീസേഴ്സ് ആയാലും ശരി, അവരെ ടാർഗറ്റ് ചെയ്തിട്ട് അവരെ കൊല്ലും. അതൊരു മെസ്സേജാണ് നിങ്ങൾ പോകരുത് എന്നുള്ളത്. പക്ഷേ എന്നാലും കണ്ടു കാണും ഒരു റാലി, ഒരു എന്താ പറഞ്ഞ ഒരു സൈനിക ജോയിൻ ചെയ്യുമ്പോൾ ഉള്ള റാലി വന്നു കഴിഞ്ഞാൽ പിന്നെ ലാത്തി ചാർജ് നടന്നാൽ പോലും അവർ പോകത്തില്ല. അത്രമാത്രം ജനങ്ങൾ വന്ന് ആർമിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഉണ്ട്. അവിടെ ഒരു ക്രേസ് ആണ് ആർമിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി.